നമുക്കെല്ലാവർക്കും കൂടെ ദൈവസ്ഥാനത്തിൽ ഒരുമിച്ച് വരുവാൻ കർത്താവ് തന്ന ദൈവകൃപയ്ക്കായി കർത്താവിനെ വാഴ്ത്തുന്നു. ഇന്ന് രാവിലെ ദൈവം നമുക്കൊരു നല്ല അവസരം തന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിനെ കുറിക്കുന്ന പല ആശയങ്ങൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്നും അതിനകത്ത് തുടരുവാൻ താല്പര്യപ്പെടുന്നു. ഞാൻ ഈ സ്പീഡിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ പല ആഴ്ചകൾ എടുക്കും. അതിനു മുമ്പേ കർത്താവ് വരുമോ എന്നുപോലും എനിക്കറിയാൻ വയ്യ. പല ആഴ്ചകൾ എടുക്കും അത് തീർന്നു വരണമെങ്കിൽ. എന്നാൽ ഇന്ന് അതിൻ്റെ പ്രധാനപ്പെട്ട ചില ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്യുവാൻ താല്പര്യപ്പെടുന്നു. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ നിന്ന് ദൈവദിനം ശുശ്രൂഷിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ടാണ് യു എൻ ഒയുടെ പ്രധാനപ്പെട്ട ഒരു സബ്മിറ്റ് നടക്കേണ്ടത്. സബ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ എന്നാണ് അവരതിനെ വിളിക്കുന്നത്. ആ സംഭവം നടക്കണമെന്ന് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച അത് നടന്നു. ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ ദൈവവചന യാഥാർത്ഥ്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ട്, ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ അന്ത്യകാല സംഭവങ്ങളിലേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് ഒരു വൺ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ പ്രധാന സൂചനകൾ അതിനകത്തു ഒന്ന് വെളിയിൽ വന്നു. അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നൊരു വിഷയം ഞാൻ എടുത്ത് പഠിപ്പിക്കുമായിരുന്നു. അതിനെ തുടർന്ന് അന്ത്യകാല ലക്ഷണങ്ങളുടെ അടയാളമായി പലതും ഞാൻ എടുത്തു പറഞ്ഞു. ഇസ്രയേലി പ്രൈം മിനിസ്റ്റർ നെതന്യാഹു എഴുന്നേറ്റ് അതിനകത്ത് നടത്തിയ ഒരു പ്രഭാഷണത്തിൽ ഈ വിഷയങ്ങൾ അതുപോലെ തൊട്ടിട്ടുണ്ട്. അതിനൊക്കെയുമായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ കർത്താവ് നമ്മോട് ഇടപെടുവാൻ എനിക്കറിഞ്ഞുകൂടെ. ഇന്നുകൊണ്ട് ഇത്രയും തീരുമെന്ന്, തീരുന്ന അത്രയും കാര്യങ്ങൾ കൊണ്ടുപോകുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. ദൈവം നമുക്ക് അതിനുള്ള കൃപ തരട്ടെ. നമുക്ക് പതുക്കെ ആരംഭിക്കാം. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ വരവിനെക്കുറിച്ചാണ് എടുത്തുകൊണ്ടിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത ഭാഗങ്ങൾ ഓടിച്ചങ്ങ് പോകത്തേ ഉള്ളൂ. പക്ഷേ അതിനകത്തുനിന്ന് തന്നെ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഒരു പ്രാവശ്യം കൂടെ തൊടണം എന്ന് രാവിലെ സ്പെസിഫിക്കായി ദൈവാത്മാവാലോചന തന്നതുകൊണ്ട് ആ ഭാഗം ഞാൻ ഒന്നുകൂടെ കവർ ചെയ്യും. അതർവൈസ് വളരെ വേഗത്തിൽ ഓടിച്ചു പോകേയുള്ളൂ. യേശു മടങ്ങി വരും എന്നത് ഉറപ്പാണ്. എന്തിനു വേണ്ടിയാണ് വരുന്നത്? അനേക കാര്യങ്ങളുള്ളതിനകത്ത് ലോകരാജ്യത്തെ സ്ഥാപിക്കുവാൻ എന്ന ആശയത്തിന് ഇന്ന് പ്രാധാന്യം കൊടുക്കും. ദാനിയേൽ പ്രവചനം രണ്ടാമധ്യായത്തിൻ്റെ 44-ാമത്തെ വാക്യത്തിൽ ഈ രാജാക്കന്മാരുടെ കാലത്ത് കൈ തൊടാതെ ഒരു കല്ല് പറഞ്ഞു വന്ന് അന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ബിംബത്തിൻ്റെ കാലിലടിക്കുകയും നാല് തരം ലോഹങ്ങളെയും വസ്തുതകളെയും കളിമണ്ണിനെ ഉൾപ്പെടെ തെറിപ്പിച്ചു കളയുകയും ചെയ്തുകൊണ്ട് ഒരു കാലത്തും മാറാത്ത ഒരു സാമ്രാജ്യം സ്ഥാപിക്കും എന്ന് എടുത്തു പറഞ്ഞിരിക്കുന്ന ലോകത്തിൻ്റെ സ്ഥാപനം. വേറൊരു ഭാഷയിൽ വെളിപ്പാട് പുസ്തകത്തിനകത്ത് പറഞ്ഞിരിക്കുന്ന 7 മുദ്രകളാൽ മുദ്രയിടപ്പെട്ട പുസ്തകം തുറക്കുന്നത്, അഥവാ ലോകത്തിൻ്റെ ടൈറ്റിൽ ഡീഡ്, ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് കർത്താവ് യേശു തിരിച്ചു പിടിക്കുന്നത്, ആ സംഭവത്തിന് പ്രാധാന്യം കൊടുക്കുവാൻ താല്പര്യപ്പെടുന്നു. യേശുവിൻ്റെ വരവിൻ്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് അതും കൂടെയാണ് സൈൻ ഓഫ് ഹിസ് കമ്മിങ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ചു, എല്ലാം കൂടെ ഒരുമിച്ച് ചേരുന്ന ഒരു പോയിൻ്റുണ്ട്. ഒരുപാട് ലക്ഷണങ്ങൾ ഒരുമിച്ച് ചേരുന്ന ഒരു പോയിൻ്റുണ്ട്. ദ കൺവേർജിങ് പോയിൻ്റ് എന്നാണ് നമ്മളതിനെ വിളിക്കുന്നത്. ആ പോയിൻറ്റിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് എന്നിത്യാദികൾ പറഞ്ഞു. സ്പിരിച്വൽ ഫൈറ്റ് നമ്മുടെ ആരംഭത്തെങ്കിലെ വിളിയിൽ തന്നെ ചരിത്രത്തിൽ മുഴുവനും 2 രാജ്യങ്ങൾ ഈ അദൃശ്യമണ്ഡലത്തിൽ ഉണ്ടെന്നും, ഒന്ന് പൈശാചിക സാമ്രാജ്യവും വേറൊന്ന് ദൈവിക സാമ്രാജ്യവുമാണെന്നും, ഈ രണ്ടിലകത്ത് ഒന്നിൻ്റെ ഭാഗമാകാത്ത ആരുമില്ല, ഞാനിതിനകത്തൊന്നുമില്ല, ന്യൂട്രലാന്ന് പറയുന്ന ഒരു മുഴുവൻ പേരും പൈശാചിക സാമ്രാജ്യത്തിലാന്ന് മറക്കരുത്. ഒന്നുകിൽ തുറന്ന് ദൈവത്തോടുകൂടെ, അല്ലാത്തതൊരു മുഴുവനും പൈശാചിക സാമ്രാജ്യത്തിൻ്റെ ഭാഗമാണ് എന്ന് മറക്കരുത്. നമ്മുടെ ചർച്ചിൽ നിന്നും എൻ്റെ മെസ്സേജ് കേൾക്കുന്നവരിൽ നിന്നും പൈശാചിക സാമ്രാജ്യത്തെ മിനിമൈസ് ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഇല്ലാതാകുമെന്ന് പറഞ്ഞില്ല. സഭയ്ക്കകത്തുനിന്നും പൈശാചിക സാമ്രാജ്യത്തിൻ്റെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. മെസ്സേജ് കേൾക്കുന്നതിനകത്തു നിന്നും പൈശാചിക സാമ്രാജ്യത്തിൻ്റെ മെമ്പേഴ്സ് ഉണ്ടായിരിക്കും. പക്ഷെ അതിനെ മിനിമൈസ് ചെയ്യാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. റെയ്നാർഡ് ബോങ്കെ പ്രസംഗിച്ചുകൊണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ അദ്ദേഹം പറയുമായിരുന്നു, നരകത്തെ കൊള്ളയടിച്ച് കലിയാക്കുക, ദൈവരാജ്യം വർദ്ധിപ്പിക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൻ്റെ ലക്ഷ്യം. അതെ, ഏറെക്കുറെ അതിനോട് യോജിപ്പിക്കാം. ഞാനതിന് കഴിഞ്ഞ ആഴ്ചയിൽ എടുത്ത ഉദാഹരണങ്ങളിൽ ഒന്ന്, വിളിയിൽ തന്നെ, തെരഞ്ഞെടുപ്പിൽ തന്നെ, അനുഗ്രഹത്തിൽ തന്നെ ഒരു പ്രതിസന്ധി ഉണ്ട് എന്ന് പറഞ്ഞിരുന്നു. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്നും നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്നും പറഞ്ഞിരിക്കുന്ന വാക്കുകളും വിളിയിൽ തന്നെ ഒരു പോരാട്ടമുണ്ട് എന്നതും ചേർത്തുകൊണ്ടാണ് ഞാൻ ഇതെടുത്തിരിക്കുന്നത്. ഹാമാൻ എന്നൊരു മനുഷ്യനെ നമുക്ക് എസ്തേറിൻ്റെ പുസ്തകത്തിൽ കാണാം. ഈശോ യേശാവിൻ്റെ വംശത്തിൽപ്പെട്ടവനാണ്.
യാക്കോബും ഏശാവും തമ്മിൽ ജനനം മുതലേ ഒരു പ്രശ്നമുണ്ട്. രണ്ടുപേരും ഒരു ഒറ്റ അപ്പൻ്റെ മക്കളാണ്, ഏശാവാണ് മൂത്തവൻ. പക്ഷേ ഇവർ തമ്മിൽ ജന്മം മുതൽ ഒരു പ്രശ്നമുണ്ട്. അത് വംശങ്ങളായി വർഗങ്ങളായി നിലനിന്ന് പോരുകയുമാണ്. ആ കൂട്ടത്തിലാണ് ഇവൻ്റെ വംശജരിൽ ഒരുവനായ ഹാമാൻ ഇസ്രയേൽ ജനത്തിന് വിരോധമായി തിരിയുന്നത്. ഇദ്ദേഹം ഇസ്രയേൽ ജനത്തിൻ്റെ വംശജനാണോ അല്ലയോ എന്ന് ചരിത്രരേഖകൾ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. പക്ഷെ മഹാനായ ജോൺ ഹേഗി അവർക്ക് പരസ്യമായി അനേക സാഹചര്യങ്ങളിൽ പ്രസംഗിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വാക്ക് കോട്ട് ചെയ്യുന്നത് സാധാരണ ചരിത്രം കോട്ട് ചെയ്യുന്നതിനേക്കാൾ ഉത്തമമായിരിക്കുമെന്ന് എനിക്കറിയാം. കാര്യം പല വ്യക്തികൾക്കും അവരുടേതായ വിലയുണ്ട്. ഒരിക്കൽ ഒരാൾ പറഞ്ഞു, ഞാൻ ബഥേൽ ചർച്ചിൽ പോകത്തില്ല, എം എ വർഗീസിൻ്റെ ചർച്ചിൽ പോകത്തില്ല, കാര്യം എം എ വർഗീസ് ഇന്ന ഇന്ന ഉപദേശങ്ങൾ പ്രസംഗിക്കുന്നു. ബന്ധുക്കൂസുകാരൊന്നും തമ്മിൽ തമ്മിൽ പറഞ്ഞതല്ല, ഒരു മാർത്തോമ സഭയിൽപ്പെട്ട ഒരാൾ അല്പം ദൈവിക കാഴ്ചപ്പാടുള്ള ഒരാളിനോട് ഒരു നാമധേയ പെന്തക്കോസ് വിഭാഗത്തിൽപ്പെട്ട ഒരാൾ പറഞ്ഞതാണ് ഞാനിവിടെ പോകത്തില്ല, കാര്യം എം എ വർഗീസ് അങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. ഈ മാർത്തോമക്കാരൻ നേരെ തിരിഞ്ഞ് ചോദിച്ചു, എം എ വർഗീസ് അങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? അതെ, എന്നാൽ കറക്റ്റാണ്. കാര്യം തന്നെയെന്ന് അറിയാം, എം എ വർഗീസിനെ അറിയാം, രണ്ടുപേരെയും അറിയാം. അയാൾ അങ്ങനെ പഠിപ്പിക്കുന്നെങ്കിൽ കറക്റ്റാണ്, അതുകൊണ്ട് ഞാനും അവിടെ പോക്കോളാം. അദ്ദേഹം നമ്മുടെ ചർച്ച് വരുമായിരുന്നു, ഇവിടെ സ്നാനപ്പെടുകയും ചെയ്തു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എസ്തറിൻ്റെ പുസ്തകപ്രകാരം ഹാമാൻ ആ വർഗത്തിൽപ്പെട്ടവനാണ്. അവന് ഒരു ശല്യം ഉണ്ടായിരുന്നു. അവന് ഉണ്ടാക്കിയ കഴുകുമരത്തിൽ അവൻ തന്നെ തൂങ്ങി മരിച്ചു. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വിശദമായി തൊട്ടതാണ്. നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കും, യേശുവിൻ്റെ കുലത്തിലുള്ളവനാണ് എന്ന് ജോൺ ഹേഗി പറയുന്നു. അഡോൾഫ് ഹിറ്റ്ലർ, ഹിറ്റ്ലർ നടത്തിയതുപോലെ ഒരു കൊലപാതകം നടത്തിയവർ കുറവാണ്. ഞാൻ അതിനകത്ത് ചില കാര്യങ്ങൾ എടുത്തു പറഞ്ഞിരുന്നു. അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വീഴട്ടെ എന്ന് സ്വയം പറഞ്ഞ് ശാപം ഏറ്റെടുത്ത യഹൂദൻ്റെ മേൽ ആ ശാപം വരുത്തേണ്ടതിന് ദൈവം ഹിറ്റ്ലർ എന്നൊരുത്തനെ അയച്ചു. ഹിറ്റ്ലർ ദൈവത്താൽ അഭിഷിക്തനാണോ? ഒരു പക്ഷേ അല്ല. പക്ഷെ ദൈവത്താൽ അനുവദിക്കപ്പെട്ടവരാ, അല്ലെങ്കിൽ ഇസ്രയേലിൻ്റെ മേൽ നാശം വരുത്തുവാൻ കഴിയുകയില്ല. ദൈവജനത്തിൻ്റെ മേൽ നാശം വരുത്തുവാൻ, പ്രശ്നം കൊണ്ടുവരുവാൻ ആരെയെങ്കിലും ഒരുവനെ ദൈവം അനുവദിക്കാതെ കഴിയുകയില്ല. നമ്മുടെ മേൽ കൊണ്ടുവരുവാൻ ദൈവം അനുവദിച്ചെങ്കിൽ ഏതോ ചില ശാപങ്ങൾക്ക് വേണ്ടിയായിരിക്കാം, അതിൻ്റെ പൂർത്തീകരണത്തിന് വേണ്ടിയായിരിക്കാം ഇവനെ ദൈവം കൊണ്ടുവന്നിരുന്നു. ഇസ്രയേൽ സ്വയം പ്രഖ്യാപിച്ചതായ ഒരു കേസ്. ഞാനിതാ പറഞ്ഞ യേശുവിൻ്റെ രക്തത്തെക്കുറിച്ച് ഒന്നുകൂടെ ഇൻസിസ്റ്റ് ചെയ്ത് പറയുവാൻ പരിശുദ്ധാത്മാവ് അവനെ ഓർമ്മിപ്പിച്ചതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞാൻ കണ്ടോളാം, വരുന്നിടത്ത് നോക്കിക്കോളാം, എനിക്കതൊരു വിഷയമല്ല എന്ന് പറഞ്ഞ് ദൈവവചനത്തെയും ദൈവപ്രമാണത്തെയും നിരസിക്കുന്നവർ ഗൗരവമായി ചെവിക്കുന്നുള്ളിക്കൊള്ളാൻ വേണ്ടി എടുത്തു പറയുന്ന ഭാഗങ്ങളാണ്. ഇസ്രയേൽ അങ്ങനെ പറഞ്ഞിരുന്നു. ദൈവത്തിൻ്റെ ക്ലോക്കാണ് ഇസ്രയേൽ, സഭ അതിൻ്റെ പ്രോഫറ്റിക്കൽ വേർഷനുമാണ്. അതുകൊണ്ട് സഭയെക്കുറിച്ച് ആദ്യം പറയാം. സഭ രണ്ടായി തിരിഞ്ഞ് കഴിഞ്ഞു. ദൈവത്തിൻ്റെ സഭ ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന ഒരു വിഭാഗവും ആത്മാവിനെ അനുസരിക്കാത്ത ഒരു വിഭാഗവും എന്ന് രണ്ടായി തിരിഞ്ഞ് കഴിഞ്ഞു. പെന്തക്കോസ് സഭകളിൽ പോലും ആത്മീയരുടെ അളവുകൾ കുറഞ്ഞു തുടങ്ങി, അനാത്മീയരുടെ പ്രസ്ഥാനം കൂടി തുടങ്ങി. എന്ന് നെഗറ്റീവ്സ് മാത്രം എഴുതുന്ന, പ്രത്യേകിച്ചും പരിശുദ്ധാത്മാവിന് വിരോധമായി മാത്രം സംവാദിക്കുന്ന, മുന്നോട്ട് പോകുവാൻ ജനത്തെ ഒരു കാലത്തും വിടാത്ത ഒരാളിൻ്റെ പ്രസംഗങ്ങൾ നമ്മുടെ സഹോദരന്മാരിൽ ഒരാൾ എനിക്ക് കട്ട് ചെയ്ത് അയക്കാറുണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് തിരിച്ചൊരു മെസ്സേജ് അയച്ചു വെച്ച് ഇങ്ങനെ പറഞ്ഞു, എന്നും ഈ നെഗറ്റീവ് തന്നെ പറയുന്ന ആശയങ്ങളൊന്ന് വിട്ടേച്ച് എൻ്റെ പൊന്നെ തിരിഞ്ഞു വാ, ഒരു പക്ഷേ നിനക്കും സ്വർഗത്തിൽ പോകാൻ ഒത്തേക്കും. അതുകൊണ്ട് ഈ നെഗറ്റീവ് പറയുന്നതിനെ വിട്, പരിശുദ്ധാത്മാവിനോട് പോസിറ്റീവ് പറയുന്നതിനേക്കാണ്. അദ്ദേഹം എൻ്റെ ഒരു തിരിച്ചൊരു മറുപടി പറഞ്ഞു, ഇയാളും സ്നാനപ്പെട്ടതാണ്. ആ പദം തെറ്റിപ്പോയി, ആളും മുങ്ങിയതാന്ന് പറഞ്ഞാൽ കറക്റ്റാണ്. സ്നാനപ്പെടുക എന്ന് പറഞ്ഞാൽ വേറൊന്നാണ്, ലോകത്തോട് വേർപെട്ട്, പിശാചിനോട് വേർപെട്ട് ദൈവത്തോട് ചേരുക എന്നാണ്. അങ്ങനെ യേശുവിനോട് ചേർന്നവർ, പത്യോപദേശവും വിശുദ്ധിയും കാക്കുന്നവർ, പരിശുദ്ധാത്മാവിനോടൊപ്പം നിൽക്കുന്ന, ദ പീപ്പിൾ വിത്ത് ദ കമ്പനി ഓഫ് ദ ഹോളി സ്പിരിറ്റ്, പരിശുദ്ധാത്മാവിനോട് നിൽക്കുന്ന ഒരു വിഭാഗവും അതല്ലാത്ത മുഴുവൻ പേരും വ്യാജാത്മാക്കനോട് ചേർന്ന് നിൽക്കുന്നവരുമായി രണ്ടായി സഭ മാറ്റപ്പെട്ടു എന്ന് മറക്കരുത്. സഭയുടെ കാര്യം അങ്ങനെ ഇരിക്കുന്നു, അത് തുടരട്ടെ. വിശുദ്ധനിനെയും വിശുദ്ധിയിൽ തന്നെ താൻ സൂക്ഷിക്കട്ടെ, അഴുക്കുള്ളവൻ അഴുക്കായിരിക്കട്ടെ എന്ന് പറയുന്ന കാലത്തേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. സഭ രണ്ടായി തിരിഞ്ഞു. ഇന്നും അതിൻ്റെ ഭാഗങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന് വേണ്ടി പൂർണ്ണമായി വേർതിരിയുവാൻ എൻ്റെ സഭയെ, എൻ്റെ കേൾവിക്കാരെ, ദൈവജനത്തെ ഞാൻ ഒരു പ്രാവശ്യം കൂടെ ഉദ്യമിപ്പിക്കട്ടെ. ദൈവത്തെ, ദൈവിക വാഗ്ദത്തത്തോട് അതിൽ തന്നെ പോരാട്ടമുണ്ട് എന്ന ആശയം ഒന്നുകൂടെ പറയുകയും, അതേസമയത്ത് ഞാൻ ഈ ഹിറ്റ്ലറുടെ കാര്യത്തിൽ ഒരല്പം കൂടെ കൂടുതൽ പോകുവാൻ താല്പര്യപ്പെടുകയും ചെയ്യുന്നു.
മത്തായിയുടെ സുവിശേഷം 24:24-25 വാക്യങ്ങളിലാണ് അവൻ്റെ രക്തം ഞങ്ങളുടെ മേൽ വരട്ടെ എന്ന് ഇസ്രായേൽ പറഞ്ഞത്. അന്ന് ഇസ്രായേൽ പറയുന്ന കാലത്ത് അവരെത്ര പേരുണ്ടായിരുന്നത്? ഞാൻ പറഞ്ഞാൽ വേറൊരു ഡയമെൻഷനിലോട്ടാണ് ഈ രണ്ട് സ്ലൈഡുകൾ ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നത്. ഇസ്രായേൽ മിസ്രയീമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വാഗ്ദത്ത നാട് കൈവശമാക്കുവാൻ എത്ര പേര് വേണം എന്ന് ദൈവം കണക്ക് കൂട്ടി. ഇസ്രായേലിനെ അതിൽ അല്ലെങ്കിൽ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ അദ്ദേഹത്തെയും മക്കളില്ലാത്ത അബ്രഹാമിനെയും തൻ്റെ ഭാര്യയും കൂടെ കനാനിലേക്ക് കൊണ്ടിട്ടാൽ അവിടെയുള്ള വന്യമൃഗങ്ങൾ ഇവരെ കൊന്നുകളയും, അവർക്ക് പോകാനായി അവർക്ക് ജീവിക്കാൻ ഒക്കത്തില്ല. അതിനൊരാൾബലം വേണം. അതിനൊരാൾബലം വേണ്ടതിന് വേണ്ടി അവരെ വളർത്തി വലുതാക്കുവാൻ തീരുമാനിക്കുകയും അവരെ മിസ്രയീമിലേക്ക് അയക്കുകയും ചെയ്തു. മിസ്രയീമിൽ വെച്ച് ദൈവം എഴുന്നേൽപ്പിക്കേണ്ട ജോസഫിനെ എഴുന്നേൽപ്പിച്ചു. ഇവർക്ക് ഒരു ബേസ് കൊടുത്തു. ദൈവം അവരെ വളർത്തി 600,000 ദൈവം അവരെ ഉയർത്തി. പുറപ്പാട് പുസ്തകം 12:37 വാക്യപ്രകാരം ഈ കണക്ക് ശ്രദ്ധിച്ചോണേ, അവരെ 600,000 വളർത്തി. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയം വരെ ഇത് ഏറെക്കുറെ മെയിൻറ്റെയിൻ ചെയ്തു. ഇസ്രായേൽ ചില യുദ്ധങ്ങളിൽ ഒരുപാട് പേര് തോറ്റു, ഒരുപാട് പേരെ കൊന്നു. അവർ പെട്ടെന്ന് ഡൗണായി. അവർ പെട്ടെന്ന് ഡൗണായ ഉടനെ ദൈവം ഇസ്രായേലിൽ ഒരു വളർച്ച അയച്ചു. അവർ ക്രമാതീതമായി വർദ്ധിച്ചു. മരുഭൂമിയിൽ യാത്ര ചെയ്ത കാലത്തെല്ലാം ദൈവം അവരെ വളർത്തി, ദൈവം അവരെ വർദ്ധിപ്പിച്ചു. പക്ഷേ ഈ 6,000 എന്നത് ദൈവം മെയിൻറ്റെയിൻ ചെയ്തു. യേശുക്രിസ്തുവിൻ്റെ ക്രൂശീകരണ സമയത്തും 6,000 പേരാണ് അപ്രോക്സിമേറ്റ്ലി ഇസ്രായേലിൻ്റെ ജനസംഖ്യ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ ജോസിഫസ് എഴുതിയ പുസ്തകങ്ങളിൽ നിന്ന്, ചരിത്ര പുസ്തകങ്ങളിൽ നിന്ന് ഇത് റീവെരിഫൈ ചെയ്തു. 5,500,000 to 600,000 വരെ എന്നതാണ് അവരുടെ കണക്ക്. 5,500,000 to 600,000 വരെയായിരുന്നു. ക്രിസ്തുവിൻ്റെ മരണസമയത്ത് 600,000 പേരാണ് ഇസ്രായേലിൽ രജിസ്റ്റേർഡ് ആയിട്ട് ഉള്ളത്. ഞാൻ ഈ കറക്റ്റ് 600,000 എന്നല്ല, 500,000 or 600,000 ഒക്കെ കൂടിയെന്നോ കുറഞ്ഞെന്നോ വരാം, അങ്ങനെയായിരുന്നു അവരുടെ കണക്ക്. ഇത്രയും പേര് ചേർന്നാണ് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് പറഞ്ഞത്. ഒരൊറ്റ ഹോളോകാസ്റ്റിൽ ഹിറ്റ്ലർ മാത്രം കൊന്നത് 60,000,000. കിട്ടുന്നുണ്ടോ? 600,000 പേർ ചേർന്ന് അവൻ്റെ രക്തം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ മക്കളുടെ മേലും വരട്ടെ എന്ന് വിളിച്ചെങ്കിൽ അതിൻ്റെ 10 times ഹിറ്റ്ലർ മാത്രം കൊന്നത്. 1,000+ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിലായി ഹിറ്റ്ലറുടെ കയ്യിൽ മാത്രം ദൈവം ഏൽപ്പിച്ചത്, ഏതൊക്കെ ജനം ശാപം ഏറ്റുവാങ്ങാൻ തയ്യാറായോ അവൻ്റെ 10 times ജനത്തിൻ്റെ മേലാണ്. നാം ദൈവസന്നിധിയിൽ ഒരു വാക്ക് പറയുന്നത്, ശ്രദ്ധിച്ചാകട്ടെ, ഭയത്തോടെ ആകട്ടെ. അല്ലെങ്കിൽ ദൈവം അഹങ്കാരികളോട് എതിർത്ത് നിൽക്കുന്നവനും മത്സരികളോട് മറുതലിക്കുന്നവനുമാണ് എന്ന് മറക്കരുത്. ഞാൻ പറഞ്ഞാൽ ഈ ഭാഗങ്ങൾ ഒന്നുകൂടെ സ്ട്രെസ് ചെയ്യാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞതുകൊണ്ട് സമയം അബ്സല്യൂട്ട്ലി കുറവാണെങ്കിലും ഞാൻ ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. 10 times the people, അത്രയും പേരാണ്. ഇനി ഈ രക്തം നമുക്കെന്ത് ചെയ്തു? അവൻ്റെ പുത്രനാകുന്ന യേശുവിൻ്റെ രക്തം നമ്മളെ സകല പാപങ്ങളും പോക്കി ശുദ്ധീകരിക്കുന്നു. യേശുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നു. യോഹന്നാൻ 1:7 കാണാം. രക്തം ചൊരിഞ്ഞിട്ടല്ലാതെ വിമോചനമില്ല എന്ന എബ്രായലേഖനം 9:22 ഇതിനോട് ചേർത്ത് വായിക്കുന്നത് കൊള്ളാം. കഴിഞ്ഞ ആഴ്ച ഞാൻ എടുത്തു പറഞ്ഞു, യേശുക്രിസ്തുവിൻ്റെ അടിപ്പിണരുകൾ, തൻ്റെ മുറിവുകൾ നമ്മുടെ രോഗശാന്തിക്കും തൻ്റെ ചതവുകൾ നമ്മുടെ ശാപത്തിനും പരിഹാരമായിരിക്കും എന്ന് വേദപുസ്തകം പഠിക്കുന്ന ശാസ്ത്രലോകത്തിൽ, അവൻ വേദശാസ്ത്രത്തിൽ ഉയർന്നു നിൽക്കുന്നവർ വിളിച്ചു പറയാറുണ്ട്. പത്രോസിൻ്റെ 1 ലേഖനം 2:24 വാക്യത്തിലാണ് അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഈ ആഴ്ചയിലും രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ സമയമെടുക്കുമെന്ന് എന്നോട് പറഞ്ഞതുകൊണ്ട് ഞാൻ അതിനു മുമ്പേ നിർത്താൻ അങ്ങേയറ്റം ശ്രമിക്കുക. 3rd, all the iniquities and our peace is upon him. യെശയ്യാവിൻ്റെ പുസ്തകം 53:5-6 എന്നാൽ അവൻ നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം മുറിവേറ്റും, നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നും ഇരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ അവൻ്റെ മേലായി, അവൻ്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു എന്ന പദം കാണാം. നമുക്ക് സമാധാനം തരുവാൻ, നമ്മുടെ സമാധാനത്തിനായുള്ള ശിക്ഷ, യേശു ശിക്ഷിക്കപ്പെട്ടത് എൻ്റെ സമാധാനത്തിനാണ്.
ഇന്ന് പകൽ സമാധാനമില്ലാതെ ചുറ്റുന്നവരുണ്ടോ? യേശുവിൻ്റെ നാമത്തിൽ ഒരു സമാധാനം തൻ്റെ കാൽവറി മുഖേന നിങ്ങളുടെ മേൽ വരട്ടെ. എൻ്റെ സമാധാനത്തിനായി യേശു ശിക്ഷിക്കപ്പെട്ടു. യേശുവിൻ്റെ കാൽവറിയുടെ സാധ്യതകളിൽ ഒന്ന്, രക്തത്തിൻ്റെ സാധ്യതകളിൽ ഒന്ന്, നമ്മുടെ ആവറേജ് ഓൾ അറൗണ്ട് സമാധാനമാണ് എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഇറ്റ്സ് ഫോർ അവർ ഡെയിലി സാൽവേഷൻ. നാൾതോറുമുള്ള നമ്മുടെ രക്ഷയ്ക്ക് യേശുവിൻ്റെ രക്തം മുഖാന്തിരമാണ്. ഒരിക്കൽ നമ്മെ ശുദ്ധീകരിച്ചതാണ്, രക്തച്ചൊരിച്ചിലാൽ നമുക്ക് വിമോചനം സിദ്ധിച്ചതാണ്. എന്നാൽ അവിടം കൊണ്ട് തീർന്നില്ല. നാൾതോറും നമ്മുടെ ജീവിതത്തിൽ ജയം തന്ന് നമ്മെ നടത്തുന്നതിൽ യേശുവിൻ്റെ രക്തമുണ്ട്. അവരവനെ വിശുദ്ധന്മാരെക്കുറിച്ചും സ്വർഗത്തിൽ ചെന്ന ദൈവിക വീരന്മാരെക്കുറിച്ചും പറയുന്ന ഒരു പദപ്രയോഗമാണ്. അവരവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷിയും വചനം ഹേതുവായും ജയിച്ചു. ഇന്ന് പകൽ ഒരു ദൈവത്തിൻ്റെ പൈതലിന് ഒരു റോക്ക് സോളിഡ് സാക്ഷ്യം ഉണ്ടായിരിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ ഒരൊറ്റ ഭാഗം പോലും ചലഞ്ച് ചെയ്യാൻ പിശാചിനെ കൊണ്ടൊക്കത്തില്ല. ഒരൊറ്റ പാട് എനിക്കെതിരെ പറയുവാനില്ല. നിർഭാഗ്യവശാൽ ആത്മലോകത്തിൽ ആ നല്ല കാലമൊക്കെ പണ്ടേ പോയി. പൗലൂസിൻ്റെ കാലത്ത് അദ്ദേഹം എഴുന്നേറ്റ് പറഞ്ഞിരുന്നു, ഞാൻ നിങ്ങൾക്ക് മാതൃകയാണ്, നിങ്ങൾ എൻ്റെ മാതൃക അംഗീകരിക്കുക. കാലത്തിൻ്റെ പോക്കിൽ അധമന്മാർ രംഗത്ത് വന്നു, നിങ്ങൾ എന്നെ നോക്കണ്ട, എൻ്റെ ജീവിതത്തിൽ പരാജയം കണ്ടേക്കാം, ക്രിസ്തുവിനെ മാത്രം നോക്കുവാൻ പറയുന്ന ഉപദേഷ്ടാക്കന്മാരും എഴുന്നേറ്റു. ഇതിൻ്റെ നടുവിൽ ഇന്നും നേരെ നിന്നുകൊണ്ട് സാക്ഷ്യത്തിൽ കേടുവരുത്താത്തവർക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഞാൻ പലരോടും ചലഞ്ച് ചെയ്യാറുണ്ട്, സാക്ഷ്യത്തിൽ കേടുവരുത്താതെ ഇന്നുവരെ സൂക്ഷിക്കുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. റോമാലേഖനം 4:25 നമ്മുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും വിടുവിച്ച് നടത്തുന്നവനായ ഒരു യേശുവിനെക്കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയും. അടുത്തത് നമ്മുടെ ഓൾ അറൗണ്ട് പ്രൊട്ടക്ഷൻ. ഇതാണ് ഇന്ന് രാവിലെ ഒന്നുകൂടെ എടുക്കുവാൻ പരിശുദ്ധാത്മാവ് പറഞ്ഞത്. മിസ്രയീമിൽ വെച്ച് ജനത്തിന് ദൈവം പ്രമാണം കൊടുക്കുമ്പോൾ ചോരത്തളിയും പെസഹായും ആചരിക്കുവാൻ പറഞ്ഞു. രണ്ട് പദങ്ങൾ ഒരുമിച്ചാണ് ചോരത്തളിയും പെസഹായും. നാളുകൾക്ക് മുൻപേ ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ ആഴ്ചയിൽ അത് തൊട്ടില്ല. ചോരത്തളിയും പെസഹായും, നിങ്ങൾ പാർക്കുന്ന വീടുകളിൽ രക്തം കണ്ടാൽ, അടയാളം കണ്ടാൽ ഞാൻ മാറിപ്പോവും. പക്ഷേ രക്തം പുരട്ടണമെങ്കിൽ അതിന് മുന്നമേ വീട് ശുദ്ധമാകണം. ഇന്ന് പകൽ ശുദ്ധീകരിക്കപ്പെട്ട വീടുകളിലെ രക്തത്തിന് മാത്രമേ വിലയുള്ളൂ എന്ന് ഞാൻ കർത്താവിൻ്റെ നാമത്തിൽ എടുത്തു പറയട്ടെ. കർത്താവ് ഈ പെസഹായുടെ ശുശ്രൂഷ ഇസ്രയേലിൽ നടക്കുമ്പോൾ തന്നെ ഇസ്രയേലിൽ അറപ്പുശാലകളുണ്ടെന്ന് മറക്കരുത്. അറപ്പുശാലകളുടെ മുമ്പിൽ ആടുകളുടെ രക്തം ആറുപോലെ ഒഴുകും. പക്ഷെ അത് കണ്ടാൽ സംഹാരകൻ മാറത്തില്ല. ഏത് വീടിനകത്ത് ശുദ്ധീകരണം നടന്നോ പുളിപ്പുള്ള സകലതും മാറ്റി 30 ദിവസമായി പൊടിമാലിന്യങ്ങൾ പോലും ഇല്ലാതെ ശുദ്ധീകരിക്കപ്പെട്ട വീടിൻ്റെ മേൽ രക്തം തളിച്ചെങ്കിൽ മാത്രമേ വിമോചനമുള്ളൂ എന്ന് കർത്താവിൻ്റെ നാമത്തിൽ ഓർമ്മിപ്പിക്കുവാൻ ഇന്ന് പകൽക്കാലം ശുദ്ധീകരണം ആവശ്യമുള്ളവർക്ക് വേണ്ടി യേശുവിൻ്റെ രക്തത്തിൽ ആശ്രയിച്ച് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചയക്കുവാൻ ഇന്ന് ദൈവസഭ ആഗ്രഹിക്കുന്നു എന്നും കൂടെ ഒരു പ്രാവശ്യം കൂടെ ഞാൻ എടുത്തു പറയട്ടെ. ഇയാൾ ആരോടും അങ്ങനൊരു വലിയ അധികാരത്തോടെ നിന്ന് ഇത് പറയാൻ കർത്താവിനെ ഏൽപ്പിച്ച സ്ഥാനം എന്ത് എന്നെനിക്ക് നന്നായി അറിയാവുന്നതിനാൽ എൻ്റെ തലമുറയിൽ എൻ്റെ സ്നാന ദിവസം മുതൽ ഇന്നു വരെ എന്നെ നടത്തിക്കൊണ്ടുവരുന്ന ദൈവം എന്നെ നടത്തുന്ന ദൈവിക അധികാരങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് ഇന്ന് പകൽക്കാലം ഞാൻ ഒരു പ്രാവശ്യം കൂടെ പറയട്ടെ. ഇരിക്കുന്ന ഇരിപ്പിൽ തങ്ങളുടെ ജീവിതത്തിൻ്റെ കുറവുകളെ, എൻ്റെ ജീവിതത്തിൽ പൊടി വന്നിട്ടുണ്ട്, പൊടി തുടച്ചു കളയുവാൻ, എൻ്റെ ജീവിതത്തിൽ പുളിപ്പുകൾ വന്നിട്ടുണ്ട്, ഉപദേശത്തിൻ്റെ പുളിപ്പും ജീവിതത്തിൻ്റെ പുളിപ്പും ഒരുമിച്ച് ചേർത്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, തുടച്ചു മാറ്റുവാൻ ഞാൻ ഇന്ന് തീരുമാനിക്കുന്നുവെന്ന് പറയുന്നവരുടെ മേൽ യേശുവിൻ്റെ രക്തം ഇന്ന് രാത്രിയിൽ തളിച്ചു വിടുവാൻ കർത്താവിൽ ഞാൻ ശരണപ്പെടുന്നു. ഈ രക്തം തളിക്കുന്ന സമയത്ത് ഈസോപ്പ് ചെടിയുടെ തണ്ടുകൊണ്ടത് തളിക്കണമെന്ന് പറഞ്ഞു. ഈസോപ്പ് ചെടിയുടെ തണ്ടിന് യാതൊരു അധികാരവുമില്ല. പക്ഷേ ഈസോപ്പ് ചെടിയുടെ തണ്ട് ഈ കുഞ്ഞാടിൻ്റെ രക്തത്തിലേക്ക് മുങ്ങിക്കഴിഞ്ഞാൽ ഹേ പിശാചെ, നിനക്ക് അടുക്കാൻ വയ്യാത്ത ഒരു ഭയങ്കര അധികാരമാണ്. മനസ്സിലാകുന്നുണ്ടോ? 7-ാം ക്ലാസ്സിൽ പഠിത്തം നഷ്ടപ്പെട്ട് തിരുവല്ല സ്വദേശിയായ എനിക്ക് യാതൊരു അധികാരവുമില്ല. എന്നാൽ യേശുവിൻ്റെ രക്തം, കാൽവറിയിൽ ഒഴുകിയ രക്തം ഈസോപ്പ് ചെടിയുടെ തണ്ടയിലോട്ട് തൊട്ടു കഴിയുമ്പോൾ സഭയ്ക്കതിൻ്റെ അധികാരമുണ്ട്. അതിൻ്റെ പ്രതിനിധിയായി നിന്നുകൊണ്ട്, ക്രിസ്തുവിന് പകരം സ്ഥാനാപതിയായി നിന്നുകൊണ്ട്, യേശുവിൻ്റെ നാമത്തിൽ വിശുദ്ധിയുടെ തീരുമാനത്തിൽ മടങ്ങി വരുന്നവരുടെ മേൽ ഈ രക്തം ഇന്ന് വീണ്ടും ഞാൻ അപ്ലൈ ചെയ്യുകയാണ്. ഇറ്റ്സ് എ ടോട്ടൽ സാൽവേഷൻ ഫോർ യു. സംഹാരദൂതൻ വന്നാൽ നിങ്ങളെ തുടത്തില്ല മാറിപ്പോവും. മലയാളത്തിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, കണ്ണേ കൊള്ളേണ്ടത് പുരിയത്തെ കൊണ്ടു മാറിയെന്ന്.
കണ്ണെ കൊള്ളേണ്ടത് പുരിയത്തെ കൊണ്ടുമാറുന്നത് പോലെ യേശുവിൻ നാമത്തിൽ പലരുടെ ജീവിതത്തിലെ വിമോചനം. ഓ ഗോഡ്, ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് എന്നോട് ഒന്നുകൂടെ ഗൗരവമായിട്ട് എടുത്തു പറഞ്ഞതാ, ഇന്ന് രാവിലത്തെ മെസ്സേജിന് ചില പ്രത്യേകതകളുണ്ട്. ഇന്ന് ചിലതിൻ്റെ മേൽ ഞാൻ തളിക്കയാ. ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരുടെ മേൽ, നാളെ ശ്രദ്ധിക്കാൻ പോകുന്നവരുടെ മേൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിൻ്റെയും ഉപദേശത്തിൻ്റെയും പുളിപ്പുകളെ അകറ്റിക്കൊണ്ട് ദൈവസന്നിധിയിൽ വരുവാൻ താല്പര്യപ്പെടുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ 5 വൻകരകളിലും ഞാൻ ഈ രക്തം അപ്ലൈ ചെയ്യുകയാണ്. ഏ, ആരെങ്കിലും ചോദിച്ചേക്കാം, 5 വൻകരകളിൽ ഒരുപോലെ അപ്ലൈ ചെയ്യാൻ കഴിയുമോന്ന്. ഒരിക്കലൊരു ഭക്തൻ, എനിക്ക് തോന്നുന്നത് സ്പർജനായിരിക്കണം, പറഞ്ഞ ഒരു പദപ്രയോഗമുണ്ട്, യേശുവിൻ്റെ രക്തത്തിൻ്റെ ഒരു തൊള്ളി ഉയരത്തിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ഒരു പാറക്കഷണത്തിൽ ഇടിച്ച് 10,000 കണികകളായി തെറിച്ചാൽ അതിലെ ഒറ്റക്കണിക പ്രപഞ്ചത്തെ വിടുവിപ്പാൻ, ഭൂമിയെ വിടുവിപ്പാൻ കഴിവുള്ളതാ. ഒന്നുകൂടെ പറയാം, യേശുവിൻ്റെ ഒരു തൊള്ളി രക്തം താഴോട്ട് വന്ന് ഒരു പാറക്കല്ലിൽ വീണ് 10,000 കണികകളായി ചിതറിയാൽ അതിലെ ഒരു കണിക മുഴു ലോകത്തെ വിടുവിപ്പാൻ പ്രാപ്തമാണ്. അതാണ് അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. പകൽക്കാലം മുതൽ ടോട്ടൽ പ്രൊട്ടക്ഷനായി നമ്മുടെ മേൽ ഇരിക്കട്ടെ. പക്ഷേ ഈ തലമുറയ്ക്ക് ഒരു പ്രശ്നമുണ്ട്. അത് കഴിഞ്ഞ ആഴ്ച തൊട്ടെങ്കിലും വിശദീകരിച്ചില്ല, ഒരു പ്രശ്നമുണ്ട്. ഹാബേലിന്റെ രക്തം മുതൽ അനേക വിശുദ്ധന്മാരുടെ രക്തം ചൊരിഞ്ഞത് ഈ തലമുറയോട് ചോദിക്കും. ദൈവത്തിന് ചില തലമുറ തെരഞ്ഞെടുത്ത് അവരുടെ മേൽ ശാപങ്ങൾ നിവർത്തീകരിക്കപ്പെടും. ഇസ്രായേലിൻ്റെ മേൽ അങ്ങനെ തിരഞ്ഞെടുത്ത ഒരു തലമുറയായിരുന്നു ഹിറ്റ്ലറിൻ്റെ കാലത്ത്. അങ്ങനൊരു തലമുറയാണ് ഇന്ന് പിന്നെയും രംഗത്ത് കയറി വരുന്നത്. ആത്മലോകത്തിലും അങ്ങനെ തന്നെ ചില തലമുറകളുണ്ട്. ചില ഇടത്ത് ദൈവം ശാപങ്ങൾ ചോദിക്കും. അതുകൊണ്ട് കർത്താവായ യേശുവിൻ്റെ കാലത്ത് AD 70 നടക്കുവാനുള്ള ഇസ്രായേലിൻ്റെ തിരോത്ഥാനത്തെ കണ്ടുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു, Matthew 23:35-36, നീതിമാനായ ഹാബേലിൻ്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നുകളഞ്ഞവനായ ബെരഖ്യാവിൻ്റെ മകനായ സെഖരിയാവിൻ്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുടെ രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറയുടെ മേൽ വരുമെന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. ചില തലമുറകളെ ദൈവം ചിലതിനു വേണ്ടി തിരഞ്ഞെടുത്തിട്ടുണ്ട്. എൻ്റെ തലമുറ, ഇന്നിരിക്കുന്ന തലമുറ തിരഞ്ഞെടുക്കപ്പെട്ട തലമുറകളിൽ ഒന്നാണ്. ഈ രക്തം നമ്മളുടെ മേൽ വരേണ്ടതാ. ഏത് രക്തമാ? വിശുദ്ധന്മാരുടെ രക്തം. ഇന്ന് പകൽക്കാലം അതിൽ നിന്ന് രക്ഷപ്പെടേണ്ടതിന് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും അനുതാപ വാക്യങ്ങളോടും കൂടെ ദൈവത്തെങ്കിലേക്ക് മടങ്ങി വരുവാൻ. നമ്മളെ മടങ്ങി വരിക എന്ന ഭാഗത്ത് തൊട്ടതാണ് വസ്ത്രങ്ങളെയല്ല, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് തെറ്റിപ്പോയി, കർത്താവെ തെറ്റിപ്പോയി, എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് മുടിയമ്പുത്രൻ മടങ്ങി വന്നതുപോലെ ചിലർ മടങ്ങി വരുമെങ്കിൽ ചിലതിനും കൂടെ വിടുതലുണ്ട് എന്ന് ഞാൻ എടുത്തു പറയട്ടെ. ഈ തലമുറ ശാപത്തിന് വേണ്ടി അല്ലെങ്കിൽ ശിക്ഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ട തലമുറകളിൽ ഒന്നാ. എന്തേ കഴിഞ്ഞ തലമുറയില്ല അഞ്ഞ കൊറോണ നിങ്ങൾക്ക് വന്നേ, എനിക്ക് വന്നത്, നമ്മുടെ തലമുറയിൽ വന്നത്? എല്ലാ തലമുറകളും ദൈവത്തിന് ഒരുപോലെ അന്നേൽ കഴിഞ്ഞ തലമുറയെ വേണ്ടായിരുന്നോ? ഇല്ല മോനെ, എല്ലാ തലമുറയും ഒരുപോലെ അല്ല. ലോകമഹായുദ്ധങ്ങളെ അഭിമുഖീകരിച്ച തലമുറ, എൻ്റെ തലമുറ അതിൻ്റെ ആരംഭം 2nd World War അവസാനം കണ്ടതാ. ആ തലമുറയ്ക്കൊരു പ്രത്യേകതയുണ്ട്. ഇന്നിരിക്കുന്ന തലമുറയോട് ദൈവത്തിന് പറയാനുള്ളത്, ഈ റിപ്പീറ്റേഷൻസ് നടന്നുകൊണ്ടിരിക്കും കേട്ടോ. പ്രവചനത്തിന് അനേകം നിവർത്തീകരണങ്ങളുണ്ട്, റിപ്പീറ്റേഷൻസ് നടന്നുകൊണ്ടിരിക്കും. ഇന്ന് നമ്മുടെ തലമുറ ഇതിലൊന്നാണ്. അനുതാപത്തോടെ ദൈവസന്നിധിയിൽ മടങ്ങി വരാം. ഇതിൻ്റെ നടുവിൽ നിങ്ങൾ ജ്യോതിസുകളെ പോലെ പ്രകാശിക്കും. എൻ്റെ കടമ എന്താണ്? വക്രതയും കോട്ടവുമുള്ളതായ ഈ തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിന്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളങ്ക മക്കളുമാകേണ്ടതിന് എല്ലാം പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. അങ്ങനെ ഞാൻ ഓടിയതും അധ്വാനിച്ചതും വൃഥാവായില്ല എന്ന് ക്രിസ്തുവിൻ്റെ നാളിൽ എനിക്ക് ഉറപ്പ് വരും. ഇത്രയും ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. പക്ഷെ അതിൻ്റെ അടിയിൽ Philippians 2:12 ഇട്ടിട്ടുണ്ട്, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചോളാൻ. എനിക്ക് ചിലതെല്ലാം പ്രവർത്തിക്കാനുണ്ട്. സകലതും പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യേണ്ടതിന് എൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, അങ്ങ് പറയുന്നത് അനുസരിക്കാൻ. അങ്ങനെയാ തനി മലയാളം, പറയുന്നത് അനുസരിക്കാൻ, പറയുന്നത് കേട്ട് ജീവിക്കുവാൻ. ആര് പറയുന്നത്? ദൈവവചനം പറയുന്നത്. MA ബ്രിഗ്സിനെ നിങ്ങളെ ഇൻസ്ട്രക്ട് ചെയ്യാൻ യാതൊരു റൈറ്റും ഇല്ല, പക്ഷെ ദൈവത്തിൻ്റെ വചനത്തിനുണ്ട്. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ഞാൻ നിങ്ങളോട് പറയുന്ന എതിർവാചകങ്ങൾ, ന്യായവിധിയുടെ പദങ്ങൾ അല്ലെങ്കിൽ ശിക്ഷയുടെ പദങ്ങൾ ഞാൻ പറയുന്നതല്ല, മോശ പറഞ്ഞ പദങ്ങളാ. അത് ദൈവത്തിൻ്റെ വ്യവസ്ഥയാ.
പലപ്പോഴും യേശു തിരുവചനത്തെ കോട്ട് ചെയ്തുകൊണ്ട് ആധികാരികതയോടെ സംസാരിക്കാറുണ്ട്. ലൂസിഫറിനോട് പറഞ്ഞ്, ലൂസിഫറെ, നിന്നെ ദൈവത്തെ, ജീവനുള്ള ദൈവത്തെ അല്ലാതെ അന്യ ദൈവത്തെ സേവിക്കരുത്, മറ്റൊന്നിൻ്റെയും മുമ്പിൽ, ആരുടെയും മുമ്പിൽ വണങ്ങരുതെന്ന് വചനം പറയുന്നു. ആകയാൽ ഞാൻ നിന്നെ അനുസരിക്കയില്ല, അത് വചനം പറയുന്നതാ. ഇന്ന് പകൽ ഞാൻ എന്തെങ്കിലും പറയുന്നെങ്കിൽ സ്വന്തമായി ഒന്നും പറയാനില്ല, ദൈവത്തിൻ്റെ വചനം പറയുന്നതാണ്. അത് പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവാൻ കർത്താവെങ്കിൽ ഏൽപ്പിച്ചു കൊടുക്കാം, നിങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കാം. ഇനിയും ഉപമാനങ്ങളെ ഒരുപാടെണ്ണത്തെ നമ്മൾ തൊട്ടതിൽ ലോകമഹായുദ്ധവും രാജ്യസ്ഥാപനവുമാണ് പ്രധാനമായും ഇന്ന് എടുക്കുന്നത് എന്ന് എടുത്തു പറഞ്ഞു. യുദ്ധങ്ങളെക്കുറിച്ച് പെട്ടെന്നൊന്ന് തിരിഞ്ഞു നോക്കുവാൻ, കഴിഞ്ഞ ആഴ്ച എടുത്ത ഒത്തിരി സ്ലൈഡുകൾ ഞാൻ എടുക്കും, വേഗത്തിൽ അങ്ങ് പോകത്തേ ഉള്ളൂ എന്ന് മാത്രം. മൂന്നാം ലോകമഹായുദ്ധം വരും എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അത് വാതുക്കലായി കഴിഞ്ഞു. ലോകമഹായുദ്ധങ്ങളെല്ലാം തന്നെ മനുഷ്യന് ദോഷവും നാശവുമേ ഉണ്ടാക്കത്തുള്ളൂ, ഒരു ഗുണവും യുദ്ധം കൊണ്ടുണ്ടാകത്തില്ല, ഒരു ഗുണവും. പക്ഷെ മിലിറ്ററിയിൽ തിരിച്ചൊരു വാചകമുണ്ട്. മിലിറ്ററിക്കാരന്യം സംസാരിക്കുന്നതുകൊണ്ട് പൊളിറ്റീഷ്യൻസ് ദ ഡിവൈഡ് എ നേഷ്യൻ, കാര്യം ഡിവൈഡ് ആൻഡ് റൂളാണ് ഇവന്മാരുടെ എല്ലാം പ്രിൻസിപ്പിൾ. ഡിവൈഡ് ആൻഡ് റൂൾ, രണ്ടുപേരെ തമ്മിൽ തല്ലിച്ച് നമ്മൾ മിടുക്കനാകുക, അതാണ് ഇവരുടെ രീതി. ബട്ട് എ വാർ യുണൈറ്റ് എ നേഷ്യൻ, അത് മിലിറ്ററി പറയുന്നതാണ്. പൊളിറ്റീഷ്യൻസ് ദ ഡിവൈഡ് എ നേഷ്യൻ ബട്ട് വാർ യുണൈറ്റ് എ നേഷ്യൻ, ഒരു യുദ്ധം വന്നാൽ ജാതി മത വ്യത്യാസമില്ലാതെ എല്ലാവരും രാജ്യത്തിന് വേണ്ടി ഒരുപോലെ നിൽക്കും. നമ്മുടെ ഇടയിലും ഭിന്നത വരാനുള്ള കാരണം നമ്മുടെ കോമൺ എനിമിയോട് യുദ്ധം ചെയ്യാൻ പലപ്പോഴും നമുക്ക് കഴിയാതെ പോകുന്നതാണ്. നമുക്കൊരു പൊതു ശത്രുവുണ്ട്, അവനോട് യുദ്ധത്തിന് നിന്നാൽ സഭ ഒന്ന, അല്ലെങ്കിൽ ഒന്നായിട്ട കൃപയാൽ ദൈവത്തിൻ്റെ കൃപയാൽ നിർത്തുന്നത്. അവിടെയും ഇവിടെയും പെശക് വരുത്തിയ ചിലതിനെ തമ്പുരാൻ പൊക്കിയെടുത്ത് എറിഞ്ഞു കളഞ്ഞ ദൈവകൃപയ്ക്കായി ഞാൻ കർത്താവിനെ വാഴ്ത്തുകയാണ്. ദൈവസഭയെ ഒരുമിച്ച് നിർത്തിയ ദൈവത്തെ നന്ദിയോടെ വാഴ്ത്തുകയാ. കാരണം നമുക്കൊരു പൊതുശത്രുവുണ്ട്, അവനോടാണ് നമ്മൾ യുദ്ധം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ പിന്നെ യുദ്ധം അങ്ങ് നിർത്തിക്കൂടെ എന്ന് ചോദിച്ചേക്കാം. അത് എൻ്റെ കൺട്രോളിൽ പെടുന്നതല്ല, ഒരുത്തൻ്റെയും കൺട്രോളിൽ പെടുന്നതല്ല, ഒരുത്തൻ്റെയും കൺട്രോളിൽ പെടുന്നതല്ല. അത് കൺട്രോൾ ചെയ്യുന്ന സ്വർഗത്തിലെ ദൈവമാണ്, ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. ഒന്നാം ലോകമഹായുദ്ധം കൊണ്ട് ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ, ദൈവത്തിൻ്റെ ക്ലോക്കാണ് ഇസ്രയേലെന്ന് നമ്മൾ പല ആവർത്തി ചിന്തിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ പറഞ്ഞു കഴിഞ്ഞു. ഒന്നാം ലോകമഹായുദ്ധം കൊണ്ട് ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിൽ ഇസ്രയേലിനോടുള്ള ബന്ധത്തിൽ സാധിച്ചതെന്ത്? അവർക്കൊരു നാഷണൽ ഫീലിംഗ് ഉണ്ടായി. ദ ജൂയിഷ് സ്റ്റേറ്റ് എന്ന പേരിൽ ഒരു കൊച്ചു ചെറു പുസ്തകം പ്രസിദ്ധപ്പെടുത്തു. ആരായിരുന്നു? വൈസ്മാനാണ് അത് പ്രസിദ്ധീകരിച്ചു എന്ന് തോന്നുന്നു. ദ ജൂയിഷ് സ്റ്റേറ്റ്, ചെറിയ പുസ്തകമാണ്. ആ പുസ്തകം ലോകത്തിൽ മുഴുവനുമുള്ള ഇസ്രയേലിയർ പാർക്കുന്ന സകല ഇടങ്ങളിലും ആത്മാവിൻ്റെ തീ കൊണ്ടു. വേദപുസ്തകം കഴിഞ്ഞാൽ പല ഭാഷകളിലേക്ക് തർജ്ജിമപ്പെട്ട പ്രധാന പുസ്തകങ്ങളിൽ ഒന്നാണ് ദ ജൂയിഷ് സ്റ്റേറ്റ്. ഇസ്രയേൽ മക്കൾ ചെതറിപ്പോയി പാർത്തിരുന്ന അതാത് രാജ്യങ്ങളിലെ ഭാഷകളിലേക്ക് ആ പുസ്തകം, ചെറുപുസ്തകമാണ്, തർജ്ജമ ചെയ്യപ്പെട്ടു. അത് വായിച്ചവൻ്റെ ഉള്ളിൽ തീ കത്തി. ഇന്ന് ദൈവകൃപയുള്ള ആരെങ്കിലും ഉണ്ടോ ചൊവ്വ നേരെ എഴുതാൻ അറിയാവുന്നവർ? എഴുത്, കർത്താവ് നിങ്ങളെ ഏൽപ്പിക്കുന്ന കൃപയ്ക്കൊത്തവണ്ണം യോഗ്യമായത് എഴുത്, അധർമ്മത്തിൻ്റെ ദൂത് വരത്തുവാൻ. അതുകൊണ്ട് 5 രൂപ കാശുണ്ടാക്കാൻ നോക്കാതെ, 5 അല്ല കേട്ടോ, 5 ലക്ഷങ്ങളില്ല, കാശുണ്ടാക്കി നമ്മുടെ വിശ്വാസം ത്യജിച്ച്, നമ്മളിലുള്ള ക്രിസ്തുവിനെ കുരിശിച്ച്, നമ്മളിലുള്ള വിശ്വാസം വിറ്റ്, നമ്മളിലുള്ള ദൈവകൃപ വിറ്റ് കാശാക്കുന്നവരുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം കർത്താവിന് വേണ്ടി എഴുതുവാൻ ആത്മാവിൻ്റെ തീ കജ്വലിക്കുന്ന ചിലരുണ്ടെങ്കിൽ പേന കയ്യിലെട്, സ്വർഗം ഉപയോഗിക്കട്ടെ. ഒരൊറ്റ എഴുത്തായിരുന്നു ഇസ്രയേലിലേക്ക് ഒരു തീ വലർത്തിയത്. ആ ഇസ്രയേലിൽ അവിടെവിടെയായി ഒരുമിച്ചു കൂടി വെച്ച് പറഞ്ഞു, വി നീഡ് എ നേഷ്യൻ. ഒന്നാം ലോകമഹായുദ്ധം കൊണ്ട് അവർക്കൊരു രാജ്യമുണ്ടായി, അതിനായിരുന്നു ഒന്നാം ലോകമഹായുദ്ധം. അല്ല പിന്നെ എടുക്കാൻ വേറെ ആർക്കും ഒന്നും സാധിച്ചില്ല. രണ്ടാം ലോകം രാഷ്ട്രീയ ചിന്ത അവരിൽ കൊണ്ടുവന്നു. രണ്ടാം ലോകമഹായുദ്ധം അവർക്ക് രാജ്യമായി അവരെ ഒന്നിച്ച് ചേർക്കാനായിരുന്നു. അത് നടന്നു, ഇന്ന് ഞാൻ വിശദീകരിക്കുന്നില്ല. മൂന്നാം ലോകമഹായുദ്ധം എന്തിനായിരിക്കും? ഭൂമിയുടെ ഭരണം യേശു ഏറ്റെടുത്തുകൊണ്ട്. അവിടെയാണ് നമ്മുടെ ബിംബത്തെ നമ്മൾ കാണുന്നത്. ഭൂമിയുടെ ഭരണം യേശു ഏറ്റെടുത്തുകൊണ്ട് ഇസ്രയേൽ ഹെഡ്ക്വാർട്ടേഴ്സാക്കി വിശുദ്ധന്മാർ ഒരുമിച്ച് ചേർന്ന്, അതിനകത്ത് ഇസ്രയേലുണ്ട്, പുതിയ നിയമസഭയുണ്ട്, ഭൂമിയെ ഭരിക്കുന്ന ഒരു ഭരണ സമ്പ്രദായം കൊണ്ടുവരേണ്ടതിനാണ് മൂന്നാം ലോകമഹായുദ്ധം. വേണ്ടെന്ന് വെച്ചേക്കാൻ ആരെല്ലാം പറഞ്ഞാലും നടക്കത്തില്ല. ഏത് UNO എതുവഴി തലകുത്തി മറിഞ്ഞാലും സ്വർഗത്തിലെ ദൈവം പറയും, മോനെ എനിക്കൊരു പ്രൊജക്റ്റ് ഉണ്ട്,
ഈ രാജാക്കന്മാരുടെ നിങ്ങളുടെ ഭരണകാലത്ത് സ്വർഗത്തിലെ ദൈവം ഒരു നാൾ വിളകാത്ത ഒരു സാമ്രാജ്യം സ്ഥാപിക്കും. അതിനകത്ത് ക്രിസ്തുവിന് വേണ്ടി നിന്ന് സഹിച്ചവരും തിരുനാമത്തിന് വേണ്ടി അപമാനമേറ്റവരും രാജതുല്യരായി സിംഹാസനത്തിന്മേൽ ഇരുന്ന് ന്യായവിധി നടത്തുന്ന, ഭൂമിയെ ഭരിക്കുന്ന വിശുദ്ധന്മാർ ഇന്ന് പിശാചിനോട് യുദ്ധം ചെയ്യുന്നവർ, പിശാചിനെ വരെ ദൂതന്മാരെ വരെ ന്യായം വിധിക്കുന്ന ഒരു നാൾ ഉണ്ടാകേണ്ടതിന് മൂന്നാം ലോകമഹായുദ്ധം വേണം. അതുകൊണ്ടാണ് മൂന്നാം ലോകമഹായുദ്ധം. വേണ്ടെന്ന് ആർക്കെങ്കിലും തോന്നി ഒന്ന് ക്യാൻസൽ ചെയ്യാൻ ശ്രമിക്കേ. ഇത് നടക്കുന്ന കാര്യമല്ല, സ്വർഗം അതിനുവേണ്ടി വെച്ചതാണ്. ഇതോടുകൂടെ എതിർക്രിസ്തു വെളിപ്പെട്ടു വരണം. മൂന്നാം ലോകമഹായുദ്ധത്തോടുകൂടെ എതിർക്രിസ്തു വെളിപ്പെട്ടു വരണം. ദി വൺ വേൾഡ് ആൻറ്റി ക്രൈസ്റ്റ് ഗവൺമെൻറ് വിൽ ബി ഫോംഡ്. ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാകും. അതാണ് എതിർക്രിസ്തുവായി മാറേണ്ടത്. എതിർക്രിസ്തുവിനെക്കുറിച്ച് നൂറ് ചിന്തകൾ പലരുടെയും ഉള്ളിലുണ്ട്. അനേക വ്യാഖ്യാനങ്ങൾ ആളുകൾ അതിനെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ഒരു വ്യാഖ്യാനവും തെറ്റാന്ന് ഞാൻ പറഞ്ഞില്ല. ഏത് തിരുവചന വാക്യത്തിനും ആശയത്തിനും അനേക വ്യാഖ്യാനങ്ങൾ കാണാം. അതിൽ ഒരു വ്യാഖ്യാനവും തെറ്റല്ല. മഹാകവി കെ വി സൈ, ഒരു ഉദാഹരണത്തിന് വേണ്ടി, മഹാകവി കെ വി സൈമൻ സാറിൻ്റെ അടുക്കൽ ഒരിക്കൽ ആരോ വന്ന് പറഞ്ഞു, സാറേ, സാർ ഇങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഈ വാക്യം, മറ്റവൻ അങ്ങനെ വ്യാഖ്യാനിക്കുന്ന ഈ വാക്യം, ഇത് രണ്ടിൽ ഏതാ ശരി? അദ്ദേഹം ആലോചിച്ച് പറഞ്ഞ് രണ്ട് വ്യാഖ്യാനവും കറക്റ്റാണ്. ഇന്ന് രാവിലെ എനിക്ക് ഒന്ന് രണ്ട് മെസ്സേജുകൾ ലഭിച്ചു. ഒന്നാമത്തേത് പാസ് വർഗീസ് ജോണിൻ്റെ മെസ്സേജായിരുന്നു. പാസ് വർഗീസ് ജോൺ യു എൻ സബ്മിറ്റിനെ കുറിക്കുന്ന ഒരു പ്രസ്താവന, നെതന്യാഹുവിൻ്റെ ഒരു മെസ്സേജാണ് അദ്ദേഹം എനിക്കിട്ടത്. അതിൻ്റെ കൂടെ വേറൊരാളൊരു മെസ്സേജ് ഇട്ടിരുന്നു, കളറുള്ള കുതിരകൾ, ഏഴ് നാല് നിറമുള്ള കുതിരകൾ. ഞാൻ കഴിഞ്ഞ ആഴ്ച ഒരു ഗ്ലാൻസ് കാണിച്ച് ഇന്ന് ഒന്നുകൂടെ എടുക്കും. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ആ ഭാഗങ്ങളുടെ വ്യാഖ്യാനം അതല്ല, അത് വേറൊരു വ്യാഖ്യാനമുണ്ടെന്നും പറഞ്ഞ് ഒരാളിട്ടുണ്ട്. നിരൂപണമൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ആശയം ഇട്ടിരിക്കുക. ഞാനും ശ്രദ്ധിച്ചു, രണ്ടും ശരിയാ, രണ്ടും ശരിയാ, രണ്ട് ആശയങ്ങളിൽ ഇത് രണ്ടും ശരിയാ. ഈ മഹാകവി കെ വി സൈമൻ സാർ ഇങ്ങനെ പറഞ്ഞു, ഒരു സമുദ്രത്തിൽ നിന്ന് ഉയർന്നു വരുന്ന തിരമാലകൾ, നിങ്ങൾ ഒന്ന് ഒന്ന് സയൻറ്റിഫിക്കലായിട്ട് പഠിച്ചാൽ രണ്ട് തിരമാലയുടെ ഷേപ്പ് ഒന്നല്ല, ട്രെയിലിംഗ് എഡ്ജും ലീഡിംഗ് എഡ്ജും ഒക്കെ എടുത്താണ് ശാസ്ത്രജ്ഞന്മാർ പഠിക്കുന്നത്. കറങ്ങി തിരിഞ്ഞു വരുന്ന തിരമാലയുടെ ട്രെയിലിംഗ് എഡ്ജോ അല്ലെങ്കിൽ ട്രെയിൽ എഡ്ജോ, ട്രെയിലിംഗ് എഡ്ജോ, ഏതെങ്കിലും ഒരു എഡ്ജ് എങ്കിലും വേവ് ഫോമിൽ വ്യത്യാസമുള്ളതായിരിക്കും. രണ്ട് തിരമാല ഒരുപോലല്ല. ഇതിലെ ഏത് തിരമാലയുടെ ഷെയ്പ്പാണ് കറക്റ്റ് എന്ന് ചോദിച്ചാൽ, മോനെ, പതിനായിരം പതിനായിരം തിരമാലകൾ ഓരോ ദിവസവും ഉയരുന്ന സകല തിരമാലയുടെ ഷെയ്പ്പും കറക്റ്റാ. അതെല്ലാം തിരമാലകളാ. ദൈവവചനത്തിന് അനേക വ്യാഖ്യാനങ്ങളുണ്ട്, അതെല്ലാം കറക്റ്റാ. അനേകം നിവർത്തീകരണങ്ങളുണ്ട്, അതെല്ലാം കറക്റ്റാ. എനിക്ക് ആപ്ലിക്കബിൾ ഏതാണെന്ന് തിരഞ്ഞെടുത്താൽ മതി, അതാണ് എനിക്ക് വേണ്ടത്. എൻ്റെ സാഹചര്യത്തിൽ എന്നോട് ഇടപെടുന്ന രീതിയിൽ ഏതാണ് നല്ലത്, അത് തിരഞ്ഞെടുത്താൽ മതി. ഓക്കെ, ആൻഡ് ദാറ്റ് വിൽ ബി ഡിഫീറ്റഡ് ബൈ ക്രൈസ്റ്റ്. യേശു ക്രിസ്തു ഈ എതിർ ക്രിസ്തുവിനെ ജയിക്കും. ആൻഡ് ജെറുസലേം വിൽ ബി ദ വേൾഡ് ഹെഡ് ക്വാർട്ടേഴ്സ്. ജെറുസലേമിനെ ലോകത്തിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കും. കിഴക്കേ വാതിലിലൂടെ കയറി വരുന്ന ക്രിസ്തുവിനെക്കുറിച്ച് ഹേ, ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പേ വിശദമായി എടുത്തതാണ്. എപ്പോഴെങ്കിലും ഓക്കുക എന്നേ ഒന്നുകൂടെ തൊടാം. യെരുശലേമിന് കിഴക്ക് വശത്തൊരു വാതിലുണ്ട്. ആ വാതിലിലൂടെയായിരുന്നു പ്രധാന രാജാക്കന്മാർ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ അകത്ത് കയറുന്നത്. പ്രധാന ഉത്സവ ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും യോം കിപ്പൂർ ദിവസങ്ങളിൽ, യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ ജനത്തിനാവശ്യമുള്ള പരിപാലനം കൊടുക്കേണ്ടതിന്, അവർക്കാവശ്യമുള്ള പാപ പരിഹാര ബലി നടത്തേണ്ടതിന് യോം കിപ്പൂർ പെരുന്നാൾ ദിവസത്തിൽ യെരുശലേമിലേക്ക് കയറുന്നത് കിഴക്കേ വാതിലിലൂടെയായിരിക്കും ആയിരുന്നു. ഈ കിഴക്കേ വാതിലിന് നേരെയാണ് ഒലിവുമലയിൽ നിന്ന് ഇറക്കമിറങ്ങി യേശു കഴുതക്കുട്ടിയുടെ പുറത്തു വന്നത്. അന്ന് മാന്യമായി യഹൂദന്മാർ യേശുവിന് വേണ്ടി വാതിൽ തുറന്നു കൊടുക്കേണ്ടതായിരുന്നു കിഴക്കേ വാതിൽ. പക്ഷെ അവർ കിഴക്കേ വാതിൽ അടച്ചു. എന്നിട്ട് പറഞ്ഞു, നീ ഇതുവഴി കയറണ്ട, നീ ഞങ്ങളുടെ രാജാവല്ല, നീ ഞങ്ങളുടെ രാജാവായി ഭരിക്കയില്ല. യേശു അത് സമ്മതിച്ചു, കിഴക്കേ വാതിലൂടെ കയറിയില്ല. അതിനെ തുടർന്ന് വന്ന ഓട്ടോമാൻ ഗവൺമെൻറ്റിൻ്റെ ഭടന്മാർ
ഒട്ടോമൻ ഗവൺമെന്റിൽപ്പെട്ട ചില പ്രധാനികൾ വേദപുസ്തകം ശരിക്കു പഠിക്കുകയും യേശു മടങ്ങി വരുമ്പോൾ കിഴക്കേ വാതിലിലൂടെ അകത്തു കയറും എന്നവർക്ക് ഉറപ്പായതിനാൽ അവർ കിഴക്കേ വാതിൽ ഇഷ്ടികകൾ കൊണ്ട് അടച്ച് ഇനി ഒരിക്കലും വാതിലായി തുറക്കാൻ കഴിയാത്തതുപോലെ ഇഷ്ടികകൾ കൊണ്ട് അടച്ച് സൂക്ഷിക്കുകയും ചെയ്തു. അതിനെ തുടർന്ന് ആ ഏരിയയിലുള്ളതിലെ ഏറ്റവും വലിയ ശവക്കോട്ട കിഴക്കേ വാതിലിൻ്റെ തൊട്ട് കിഴക്കായി പണിതു വെച്ചു. കിഴക്കേ വാതിൽ ഇതാണെങ്കിൽ ഇതിൻ്റെ നേരെ മുൻപിലായി ഏറ്റവും വലിയ ശവക്കോട്ട പണിതു വെച്ചു. മഹാപുരോഹിതന്മാർ ഒരിക്കലും ശവക്കോട്ടയ്ക്കകത്തൂടെ, അതൊരു അശുദ്ധ സ്ഥലമെന്നാണ് വെയ്പ്, കയറി ഒരിക്കലും പോകത്തില്ല. യേശു സഭയുടെ മഹാപുരോഹിതനായി മടങ്ങി വരുന്ന സമയത്ത് ഈ കിഴക്കേ വാതിലിലൂടെ കയറരുതെന്ന് പറഞ്ഞ് അവിടെ തന്നെ ഒരു വലിയ ശവക്കോട്ടയും പണിതു വെച്ചു. എന്നാൽ എൻ്റെ യേശുവിൻ്റെ മടങ്ങി വരവെങ്കിൽ കിഴക്കേ വാതിൽ തുറന്ന് ശവക്കോട്ടയ്ക്കകത്തോട്ട് കയറുമോ? കയറത്തില്ല. അതിനു മുമ്പേ വരുന്നൊരു ഭൂകമ്പം ഞാൻ എൻ്റെ സകല പർവ്വതങ്ങളോടും കൽപ്പിക്കും, പർവ്വതങ്ങൾ ഒരുമിച്ചളകും. ആ ഗംഭീരമായ ഭൂകമ്പത്തിൽ ഈ ശവക്കോട്ട മുഴുവനും ഭൂമിക്കടിയിലേക്ക് താണുമാറിക്കൊണ്ട് ഫ്രഷ് മണ്ണ് അവിടെ കൊണ്ടുവരികയും കെട്ടിയിരിക്കുന്ന ഇഷ്ടിക കൊണ്ട് കെട്ടിയിരിക്കുന്ന ആ കിഴക്കേ വാതിലിൻ്റെ അടപ്പ് പൊളിഞ്ഞ് തെറിക്കുകയും എൻ്റെ യേശു ആ കിഴക്കേ വാതിലിലൂടെ, നമ്മൾ പലപ്പോഴും പാടുമ്പോൾ കിഴക്കേ വാതിലിലൂടെ വരുന്ന കാര്യമൊക്കെ പാടാറുണ്ട്, ഇതിൻ്റെ ഗൗരവം ഇതാ, ആ കിഴക്കേ വാതിലിലൂടെ അകത്ത് കയറി സിംഹാസനത്തിൽ ഇരുന്നു കൊണ്ട് എതിർ ക്രിസ്തുവിന് വിരോധമായി ജയിച്ച ജനവുമായി രാജ്യത്തെ ഭരിക്കുന്ന ഒരു ദിവസമുണ്ട്. 2024 ദ ഇയർ ഓഫ് വാഴ്സ് ആൻഡ് ഇലക്ഷൻസ് എന്ന് നമ്മൾ പറഞ്ഞായിരുന്നു. ഇതിനകത്ത് ഒരു പുതിയ ലീഡറെ തിരഞ്ഞെടുക്കണം. ദണ്ഡി കാണുന്ന ലീഡേഴ്സ് മൊത്തം ഇന്ന് യുദ്ധത്തിലാണ്. ഈ കാണുന്ന പ്രധാന ലീഡേഴ്സ് മൊത്തം ഇവിടെ ഉണ്ട്. ഇവന്മാർ മുഴുവനും ഇന്ന് യുദ്ധത്തിലാണ്, മറക്കരുത്. 2024 സെപ്റ്റംബറൊക്കെ ആദ്യ ഭയങ്കര മാസമാണ്, തീരാൻ പോവാ. ഇന്ന് 110 ആംഡ് കോൺഫ്ലിക്റ്റുകളാണ് ലോകത്തിൽ പ്രധാനമായി നടക്കുന്നത്. 110 ആംഡ് കോൺഫ്ലിക്റ്റ്. ഭൂലോക ചരിത്രത്തിൽ ഇതുപോലെയൊന്നും ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഒന്നുകൂടെ കേട്ടു, ഭൂലോക ചരിത്രത്തിൽ ഇതുപോലൊന്നും ഇതിനു മുമ്പേ ഉണ്ടായിട്ടില്ല. ഒരു ദിവസം പൊട്ടിത്തീരുന്ന വെടിമരുന്നിൻ്റെ കണക്ക് പറയാൻ എനിക്കറിഞ്ഞുകൂടാ. ബോംബ്, ആറ്റം ബോംബ് വരാൻ പോകുന്നു, അതിൻ്റെ മുമ്പിൽ ഇതൊന്നും ഇല്ലെങ്കിലും ഇന്ന് വരെയുള്ള ലോകചരിത്രത്തിൽ പൊട്ടിയിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ വെടിമരുന്ന് പൊട്ടിത്തെറിച്ച, TNT പവർ പൊട്ടിത്തെറിച്ച ഒരു സമയമാണ് ഈ സെപ്റ്റംബർ ഈ മാസം. ആംഡ് കോൺഫ്ലിക്റ്റ് ഇന്ന് 110 ഉണ്ട്. ആ കോൺഫ്ലിക്റ്റിൽ നശിച്ചുപോയ പട്ടണങ്ങളിൽ ചിലതാണ് നമ്മൾ ഈ കാണിക്കുന്നത്. ഇടതുവശത്ത് ആ കോൺഫ്ലിക്റ്റ് നടക്കുന്നത് ഭാഗങ്ങൾ മാപ്പിനകത്ത് അരിവാരി വെതറിയ പോലെ കാണാം. വലത്തുവശത്ത് ഒറ്റപ്പെട്ട വ്യക്തികൾ മുതൽ ഈ കോൺഫ്ലിക്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. ഞാൻ നിൽക്കട്ടെ, മുന്നോട്ട് മാറാൻ പോവാം. ഇലക്ഷനുകളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ച തൊട്ടപ്പോഴാണ് ഇത് ഇൻ്റർനെറ്റ് കയറിപ്പോയത്, കാണിക്കാൻ പറ്റിയില്ല. ഇന്ന് ഞാൻ അവിടെ നിൽക്കത്തില്ല, നിന്നാൽ ചിലപ്പം എൻ്റെ കൺട്രോളിൽ നിന്ന് പോകും. ഏതാണ്ട് ഇലക്ഷനുകൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഈ വർഷം ഈ ഭൂമിയിൽ നടക്കുന്ന ഇലക്ഷനുകൾ നടക്കുന്ന രാജ്യങ്ങളുടെ പേര് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തന്നിരിക്കുന്നതാണ് ഇക്കാണുന്നത്. ഞാനങ്ങ് പോവുകയാണ് ഇതുവഴി. ഇക്കാണുന്ന രാജ്യങ്ങൾ മുഴുവനും 2024 ഇലക്ഷനുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. ഇത്രയും രാജ്യങ്ങളിൽ ഇലക്ഷനുകൾ നടക്കുക. അമേരിക്കൻ പ്രസിഡന്റിൻ്റെ ഇലക്ഷൻ അടുത്ത നവംബറിൽ നടക്കാൻ പോവാം. 2024 നവംബറിൽ അതിന് ഭയങ്കര ഇമ്പാക്റ്റ് ആണെന്ന് മറക്കരുത്. ദ US പ്രസിഡന്റ് ഡു ഹാവ് എ സ്പെഷ്യൽ റോൾ ടു പ്ലേ ഇൻ ദ UNO ആൻഡ് ഇൻ ദ ഫ്യൂച്ചർ വേൾഡ് ഗവൺമെൻറ്. വരുവാനുള്ള ലോക ഗവൺമെൻറ്റിൽ, മുഴു ലോക ഗവൺമെൻറ്റിൽ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്ന അമേരിക്കൻ പ്രസിഡന്റിൻ്റെ അടുത്ത ഇലക്ഷൻ നേരത്തെ നടക്കുക. ലോകവ്യാപകമായി അനുകൂലമായും പ്രതികൂലമായും ആളുകൾ പറയുന്നു. ഞാൻ അനുകൂലവും പറയുന്നില്ല, പ്രതികൂലവും പറയുന്നില്ല. അരി, എൻ്റെ വാക്കിനും പ്രാർത്ഥനയ്ക്കും ഇവിടെ ഒരു സ്ഥാനവുമില്ല. ഇവിടെ ദൈവം തീരുമാനിച്ചത് തൻ്റെ മുൻനിർണയപ്രകാരമുള്ളത് ദൈവം ചെയ്യും. കൊണ്ടുവരേണ്ടവരെ ദൈവം കൊണ്ടുവരും. രണ്ടായാലും ലോകഭരണത്തെ പിടിച്ചുതിരിക്കുന്ന ഒരു ഇലക്ഷനായിരിക്കും അത്, എതിർ ക്രിസ്തുവിൻ്റെ രംഗത്ത് പ്രവേശനത്തിന് വേണ്ടി. അതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിൻ്റെ ഒരു പടം ഞാൻ താഴെ റൈറ്റ് കോർണറിൽ കാണിച്ചിരിക്കുന്നത്, ബോട്ടം റൈറ്റ് കോർണർ ഞാൻ കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് എതിർ ക്രിസ്തുവിന് വേണ്ടി. ഇനിയും വേറെ അടുത്തൊരു ഭാഗത്തേക്ക് തിരിയുക. സയൻസ് ഓൺ എർത്ത് ആൻഡ് സ്കൈ. കർത്താവായ യേശു പറഞ്ഞു, ഒരുപാട് ലക്ഷണങ്ങൾ ഒരുമിച്ച് ചേരുന്ന സമയമല്ലേ. കർത്താവായ യേശു പറഞ്ഞു, ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശക്തികൾ ഇളകും. ഇവയൊക്കെയും തൻ്റെ വചനം കൊണ്ട് നിയന്ത്രിക്കുന്നവനാ ദൈവം. തൻ്റെ വാക്കിൻ്റെ മേൽ ശൂന്യതയെ തൂക്കിയിട്ടിരിക്കുന്നവനാ. അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിൻ്റെ മേൽ തൂക്കുന്നു.
മനസ്സിലാകുന്നുണ്ടോ? ഭൂമിയെ വഹിച്ചിരിക്കുന്ന ഹെർക്കുലീസ് ഉണ്ടെന്ന് പറയുന്നവർ മുതൽ ഭൂമിയെ കൊണ്ടു നടക്കുന്ന സർപ്പമുണ്ടെന്ന് പറയുന്നവർ വരെ അനേക പുള്ളികൾ മണ്ടത്തരങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടിരുന്ന കാലത്തും ദൈവത്തിൻ്റെ തിരുവചനം വ്യക്തമാക്കിയിരുന്നു, അവൻ ഉത്തരദിക്കിനെ ശൂന്യത്തിന്മേൽ വിരിക്കുന്നു, ഭൂമിയെ നാസ്തിത്വത്തിൻ്റെ മേൽ തൂക്കുന്നു. പക്ഷെ തൻ്റെ വചനത്താൽ സകലത്തെയും നിയന്ത്രിക്കുന്നവൻ ഈ ഭൂമിയെ ഒന്ന് ആട്ടുന്നവരും ഉണ്ട്. കൊച്ചിലെ ഉറങ്ങാൻ മടിക്കുന്ന എന്നെ എൻ്റെ അമ്മ കട്ടിലേ കിടത്തി ആട്ടുന്ന പോലെ യേശു ചില ആട്ടാട്ടുന്ന വരുമുണ്ട്. ആവശ്യമില്ലാതെ ചില സമയത്ത് കുഞ്ഞുങ്ങളുടെ തൊട്ടിക്കകത്ത് പട്ടിക്കുട്ടിയും പൂച്ചക്കുഞ്ഞും ഒക്കെ കയറി കിടക്കുമ്പോഴും അമ്മ വന്ന് ഒരു തട്ടുണ്ട്, അന്നേരത്ത് ഒരാട്ടുണ്ട്, മറ്റേതങ്ങ് തെറിച്ചു പോകും. ചിലതിനെ വായിക്കുവാനും ചിലതിനെ ശാന്തപ്പെടുത്തുവാനും വേറെ ചിലതിനെ തെറിപ്പിക്കാനും എല്ലാം കൂടെ ആയി തമ്പുരാനും ഇതൊന്നും ആട്ടുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. മറക്കല്ല്, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകും, ഭൂലോകത്തിൻ്റെ ശക്തി ഇളകുന്നതിനാൽ ഭൂവിൽ എന്തു ഭവിക്കുമെന്ന് ഓർത്തുകൊണ്ട് ജനം നിർജീവരായി പാർക്കുന്നു എന്ന് പറഞ്ഞ കാര്യം മറക്കരുത്. ഇതിൻ്റെ ശക്തികൾ ഇളകിക്കൊണ്ടിരിക്കുകയാണ്. ആമോസ് 4:7 വാക്യങ്ങളിൽ, ഇംഗ്ലീഷും മലയാളവും കൂടി ഒറ്റ കൊടുത്തിരിക്കുന്നത്, ആമോസ് 4:7 വാക്യങ്ങളിൽ, കൊയ്ത്തിന് ഇനി 3 മാസമുള്ളപ്പോൾ ഞാൻ നിങ്ങൾക്ക് മഴ മുടക്കിക്കളഞ്ഞു. ഞാൻ ഒരു പട്ടണത്തിൽ മഴ പെയ്യിക്കുകയും മറ്റൊരു പട്ടണത്തിൽ മഴ പെയ്യിക്കാതിരിക്കുകയും ചെയ്തു. ഒരു കണ്ടത്തിൽ മഴ പെയ്തു, മഴ പെയ്യാത്ത മറ്റേ കണ്ടം വരണ്ടുപോയി. ഇത് പണ്ടെങ്ങും ഇല്ലാഞ്ഞ കാര്യമാണ്. അന്ത്യകാലത്ത് തമ്പുരാൻ ചെയ്യുമെന്ന് പറഞ്ഞതാണ്. പണ്ടത്തെ സീസണുകൾ മാറി, പണ്ടത്തെ കാലങ്ങൾ മാറി, മഴ വ്യത്യസ്ത തരങ്ങളിലായി. ആസിഡ് മഴ പെയ്യുന്ന ചരിത്രം കഴിഞ്ഞ 10 ഇവിടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. വ്യത്യസ്ത നിറങ്ങളിലുള്ള മഴ, ചുമന്ന നിറത്തിലും മഞ്ഞ പച്ച നിറത്തിലും മഴ പെയ്തെന്ന ചരിത്രം വർത്തമാന പത്രങ്ങൾ കഴിഞ്ഞ 10 റിപ്പോർട്ട് ചെയ്തത് മറക്കണ്ട. സീസണുകളെ ദൈവം മാറ്റും. ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ശക്തികൾ ഒരുപോലെ ഇളകും. യെശയ്യാപ്രവചനം 24:19 ഭൂമി പൊടുപട പൊട്ടുന്നു, ഭൂമി കിറുകിറ കീറുന്നു, ഭൂമി കിടുങ്ങുന്നു, കിടുകിട കിടുങ്ങുന്നു, ഭൂമി മത്തനെപ്പോലെ ചാഞ്ചാടുന്നു, കാവൽമാടം പോലെ ആടുന്നു, അതിൻ്റെ ആകൃത്യം അതിൻ്റെ മേൽ ഭാരമായിരിക്കുന്നു, അത് വീഴും എഴുന്നേൽക്കയില്ല. കടൽക്ഷോഭം, ഉരുൾപൊട്ടൽ, വിഷമഞ്ഞ്, ആസിഡ് മഴ മുതലായത് ഇങ്ങോട്ട് എടുത്ത് നിരത്തിയാൽ കാണാം. ഭൂമി കിടുകിട കിഴുങ്ങുന്നതും കിറുകിറ കീറുന്നതും മത്തനെപ്പോലെ ചാഞ്ചാടുന്നതും അതിനകത്ത് വെച്ചിരിക്കുന്ന കെട്ടിടങ്ങൾ തെറിക്കുന്നതും എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. ഒരുപാട് കാര്യങ്ങളുടെ കൺവേർജിങ് പോയിന്റിൽ ഇന്നത്തെ സഭ വന്നു കഴിഞ്ഞു. അതുകൊണ്ട് മണവാളന്റെ വരവ് വാതുക്കലുണ്ട്, കിഴക്കേ വാതിലിലൂടെ തൻ പ്രവേശിക്കേണ്ടതിന് വരും എന്ന് മറക്കരുത്. ഒരൊറ്റ പ്രവചനവും തെറ്റിട്ടില്ല. ദൈവത്തിൻ്റെ തിരുവചനത്തിലെ പ്രവചനത്തിൻ്റെ പ്രത്യേകത, ഒരുപാട് താമസിച്ചാണ് വരുന്നത് നമ്മുടെ സമയത്ത്. ഞാൻ പറഞ്ഞു, എന്നെ ഭൂമിയിലാണ് ദൈവമാക്കിയിച്ചിരിക്കുന്നത്. ദൈവത്തിൻ്റെ സൃഷ്ടിയിൽ ഒന്നാണ് ഭൂമി. ഇവിടെ ഒരു വർഷമാകാൻ വെറും 365 ദിവസം മതി. 365 ദിവസം കൊണ്ട് ഇവിടെ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യും. ചില മൈക്രോ സെക്കൻഡുകൾ ഭൂമിയുടെ കറക്കത്തെ താമസിപ്പിച്ച, അല്ലെങ്കിൽ പണ്ടുപോയ സ്പീഡിൽ നിന്ന് ചില മൈക്രോ സെക്കൻഡുകൾ താമസിപ്പിച്ച ഒരു പടുകൂറ്റൻ ഡാം ചൈന പണിതു. ചൈനയിലെ ഡാമിനകത്ത് വെള്ളം നിറഞ്ഞതോടുകൂടെ ഭൂമിയുടെ ബാലൻസിന് വ്യത്യാസം ഉണ്ടാകുകയും അതിൻ്റെ കറക്കത്തിൽ മൈക്രോ സെക്കൻഡുകളുടെ വ്യത്യാസം ഉണ്ടാകുകയും ചെയ്തതായി ശാസ്ത്രലോകം പറയുന്നു. അതിൽ കവിഞ്ഞൊരു വ്യത്യാസം ഇതിൻ്റെ കറക്കത്തിന് ഉണ്ടാക്കുവാൻ ആരെ കൊണ്ടും സാധിച്ചിട്ടില്ല. ആ ഡാമെല്ലാം തമ്പുരാനങ്ങ് പൊളിക്കും, മറക്കണ്ട. അതെല്ലാം പൊളിച്ചിട്ട് ഇതിനെ ഒന്ന് റിസ്റ്റോർ ചെയ്യും, ഇതിനെ ഒന്ന് റിസ്റ്റോർ ചെയ്യും. ഇന്ന് ഭൂമി കിടുകിട കിടുങ്ങുന്നത്, പറുപറ പൊട്ടുന്നത് എന്തിനു വേണ്ടിയാണ്? ഒരു റിസ്റ്റോറേഷന് വേണ്ടിയാണ്. അടുത്തത്, ഭൂമിയുടെ മുഖച്ഛായ മാറ്റിയ ഒന്നാണ് സയൻസ്. ലോകത്തെ സയൻസ്, ഭൂമിയെക്കുറിച്ചാണ് ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്നത്, സയൻസ് ഭൂമിയെ ആകപ്പാടെ മാറ്റിക്കഴിഞ്ഞു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് എല്ലാ മണ്ഡലങ്ങളും കയറിക്കഴിഞ്ഞു. ഡിജിറ്റലൈസേഷൻ ഈസ് ഓൺ ദ പീക്ക്. ഈവൻ കറൻസി ഈസ് ചേഞ്ചിങ് നൗ. ഡിജിറ്റൽ കറൻസിയിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുക. ഒരുപാട് പേരുടെ കയ്യിൽ ഇന്ന് ഒരു ക്രെഡിറ്റ് കാർഡുണ്ട്. എൻ്റെ കയ്യിലും ഉണ്ട്, ഉപയോഗിക്കാറില്ല, എൻ്റെ കയ്യിലും ഉണ്ട്. എന്തുവാ മോനെ ഇത്? ഇതിനെ ഡിജിറ്റൽ കറൻസി എന്ന് വിളിക്കുന്നു. അതിൻ്റെ ഒരു ഫോർമാറ്റാണ്. ഒരു പക്ഷെങ്കിൽ പഴയ ഫോർമാറ്റും പുതിയ ഫോർമാറ്റും കൂടെ തമ്മിൽ ചേർക്കുന്ന ഒരു ബ്രിഡ്ജ് ആയിരിക്കാം. നാളെ വരാൻ പോകുന്ന ബിറ്റ്കോയിനും ഇതിനെ ആശ്രയിച്ചങ്ങ് പോക്കോളൂ. കറൻസികൾ മാറുന്നുണ്ട്. ഇതിനകത്ത് എന്നെ ഭയപ്പെടുത്തിയ ഒരു ഏരിയ, പാസ്റ്റേഴ്സ് സ്റ്റാർട്ടഡ് യൂസിങ്
artificial intelligence for making their preaching notes. ഇത് കട്ടിയ. എനിക്ക് പ്രധാനപ്പെട്ട ചില മെസ്സേജുകൾ ഉണ്ടാക്കാൻ അറിയാൻ വയ്യാതെ വന്നപ്പോൾ വലിയ കോൺഫറൻസുകളിൽ വലിയ കോൺഫറൻസുകളിൽ കൊടുക്കേണ്ട മെസ്സേജ് കറക്റ്റ് ഉണ്ടാക്കാൻ എനിക്കറിയാതിരുന്നൊരു കാലം ഒരു അതുപോലൊരു വലിയ കോൺഫറൻസിൽ എന്നെ വിളിച്ചു ഒരു പ്രമേയം അവതരിപ്പിക്കാൻ ആവശ്യപ്പെട്ടു. എനിക്ക് പ്രമേയം ഉണ്ടാക്കാനും അറിയത്തില്ല, ദൈവാത്മാവ് തരുന്നതൊക്കെ വിളിച്ചു വരാൻ അറിയാമെന്ന് ഉള്ളു, വേറെ ഒന്നുമില്ല. അന്ന് സാങ്കുട്ടി പാസ്വേഡ് ഉണ്ടായിരുന്നു, എന്താ സാങ്കുട്ടി, വി ജെ സാങ്കുട്ടി, പാസ്റ്റർ വി ജെ സാങ്കുട്ടി ഇവിടെ ഉണ്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ് ഞാൻ ഈ ഇൻവിറ്റേഷൻ റിജക്റ്റ് ചെയ്യാൻ പോവാണ് കാര്യം, എനിക്ക് ഈ സൂത്രത്തെക്കുറിച്ച് അറിഞ്ഞുകൂടാ, ഇത് ആണുങ്ങൾ കൂടുന്ന ഇടമാണ്, ഞാൻ എൻ്റെ മെസ്സേജും കൊണ്ടുപോയി ശരിയാകത്തില്ല. വിജയ സാങ്കുട്ടി പാസ്റ്റർ പറഞ്ഞു അതിനെക്കുറിച്ച് വിഷമിക്കേണ്ട, ഞാൻ ഉണ്ടാക്കിത്തരാം. ക്ലാസിക്കൽ ഒരെണ്ണം, കാര്യം അദ്ദേഹത്തിന് അതറിയാം. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ മുഴുവനും എൻ്റെ പ്രസംഗത്തിൽ മുഴച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഇന്ന് ഉപദേശിമാർ നോട്ടുണ്ടാക്കാനായിട്ട് ഈ വലിയ പുള്ളികളൊക്കെ പലയിടത്തു നിന്ന് അമിട്ടൻ പ്രസംഗം പറയുമ്പോഴേ ഇവൻ ഉപയോഗിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണെന്ന് മറക്കണ്ട. സഭകൾക്ക് കൊടുക്കാൻ, പ്രസംഗമുണ്ടാക്കാൻ, പാട്ടുകൾ ക്രമീകരിക്കാൻ, നിയന്ത്രിക്കാൻ ഇന്ന് സോഫ്റ്റ്വെയർ പ്രോഗ്രാംസ് ഉള്ളതുപോലെ പാസ്റ്റേഴ്സിന് പ്രസംഗമുണ്ടാക്കാൻ വേണ്ടി നോട്ടുകൾ കൊടുക്കുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് വന്നു. ആശയങ്ങൾ ദൈവികമായിരിക്കില്ല, ചെകുത്താൻ്റെ വകയായിരിക്കുമെന്ന് മാത്രം എന്നെ ഭയപ്പെടുത്തിയ ഒന്നാണ്. പ്രീസ്റ്റ് റോബർട്ട് കീപ് കൗൺസിലിംഗ് പീപ്പിൾ ജർമ്മനിയിൽ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഞാൻ ഒരിക്കലും ഇത് വിശദമായി തൊട്ടതാ. വി ആർ ഓൺ എ കൺവേർജിംഗ് പോയിന്റ്, ഒരുപാട് കാര്യങ്ങൾ വരികയാ, മുന്നോട്ട് മാറാം. വിവാഹങ്ങൾ നടത്തുവാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉള്ള ഉപദേശിമാരെ കൊണ്ടുവെക്കും. കുറച്ച് നാളുകൾക്ക് മുന്നമേ ഭാര്യാഭർത്താക്കന്മാർ അന്യോന്യം ഉഭയസമ്മതം ചെയ്യുമ്പോൾ, അന്യോന്യം ഉഭയസമ്മതം ചെയ്യുമ്പോൾ, ഞാൻ നിനക്ക് ഭർത്താവായിരുന്നു കൊള്ളാം, ഞാൻ നിനക്ക് ഭാര്യയായിരുന്നോളാം, ആയുസ് മുഴുവനും പോറ്റി പുലർത്താമെന്ന് പുരുഷനും, ഞാൻ വിധേയത്വം സൂക്ഷിച്ച് അങ്ങയോടുകൂടെ ഇരിക്കുമെന്ന് സ്ത്രീയും പറഞ്ഞിരുന്ന ഒരു കാലമുണ്ട്. ഇന്നതങ്ങ് മാറി, ഇന്നത് ഒരുപാട് മാറി. ബഥേലിൽ മാറിയിട്ടില്ല, ബഥേലിൽ ദൈവമേ മാറല്ലെന്ന് പ്രാർത്ഥിക്കുന്നു. ഞാനിവിടെ ഉള്ളിടത്തോളം കാലം മാറാതെ ഞാൻ സൂക്ഷിക്കും. ഞാൻ വിവാഹങ്ങൾ നടത്തുന്നിടത്തോളം എൻ്റെ അടുത്ത തലമുറയും അത് തന്നെ പാറ്റേൺ സൂക്ഷിക്കും. പക്ഷെ ഞങ്ങൾക്കൊക്കെ എത്ര നാളിൻ്റെ ആയുസ്സുണ്ടെന്ന് ദൈവത്തിനെ അറിയത്തുള്ളൂ. ബഥേലിൽ മാറരുതേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഒരുപാടൊരുപാട് സ്ഥലങ്ങളിൽ, ഒന്നും രണ്ടും പത്തുമല്ല, പ്രത്യേകിച്ചും യു കെയിലും ഐക്യനാടുകളിലും വിവാഹിതരാകുവാൻ പോകുന്ന പെങ്കൊച്ചും ആംകൊച്ചും രണ്ടുപേരും വന്ന് പാസ്വേഡെടുത്ത് നേരത്തെ പറയും, ഇന്ന ഇന്ന വാചകങ്ങളായിരിക്കണം പറയേണ്ടത്, ഇന്ന ഇന്ന വാചകങ്ങളായിരിക്കണം പറയേണ്ടത്. അതിനപ്പുറത്തോട്ട് ഞാൻ വരത്തില്ല. പലയിടത്തും നിന്റെ ദൈവം എൻ്റെ ദൈവം, നിന്റെ ജാതി എൻ്റെ ജാതി, നീ പോകുന്നിടത്ത് ഞാനും പോകും പറഞ്ഞ് നിർത്തുകയേ ഉള്ളൂ, അല്ലാതെ ഒരു ഉഭയസമ്മതത്തിൻ്റെ പദമില്ല. അവിടുന്നും പോയി മോനെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വിവാഹം നടത്താൻ തുടങ്ങി. അതിൻ്റെ പ്രീസ് വിവാഹം നടത്തുകയാ. മനുഷ്യൻ്റെ ഹൃദയത്തിൻ്റെ ഇംഗിതങ്ങൾ, ഈച്ഛകൾ ദൂരെ നിന്ന് അറിയുവാൻ കഴിയുന്ന ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അവരുടെ ഹിതത്തിനൊത്തവണ്ണം വാചകങ്ങൾ പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. നമ്മുടെ കൗൺസിലേഴ്സിൻ്റെ ഒക്കെ കാലം കഴിഞ്ഞു തുടങ്ങുക. ഇന്ന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടേക്ക് ഓവർ ചെയ്യുക. ഞാൻ അതിനെക്കുറിച്ച് ഒരു വാചകം കൂടെ പറയാം. രണ്ട്, ആകാശത്തിൻ്റെ ശക്തികൾ ഇളകുന്നു. സൈൻ ഇൻ ദ സ്കൈ, ഞാൻ ഇതുവരെ ഭൂമിയുടെ കാര്യമായി എടുത്തത് സൈൻ ഇൻ ദ സ്കൈ, ആകാശത്തിൻ്റെ ലക്ഷണങ്ങൾ ഇളകുന്നു. ഈ സെപ്റ്റംബറിൽ മാത്രം, ഈ സെപ്റ്റംബറിൽ മാത്രം, 2024 സെപ്റ്റംബറിൽ മാത്രം സൗരയൂഥം സന്ദർശിച്ച ചില പടുകൂറ്റൻ ആസ്ട്രോയിഡ്സിനെ കുറിച്ച് തൊടാൻ പോവാ. ആസ്ട്രോയിഡ്സ് എന്തിനാ വരുന്നത്? ആ പൊതുലോകം പറഞ്ഞ അതിനകത്ത് യാതൊന്നുമില്ല. എന്തിനാ ഇവന്മാർ വരുന്നത്? എനിക്കറിയാം ചിലതുണ്ട്, ഇന്ന് ഞാൻ പരസ്യമായിട്ട് പറയുന്നില്ല, അടുത്ത 6 മാസത്തെ വഴക്കൊഴിവാക്കാൻ വേണ്ടി. ഒരിക്കലും ഒരു ആസ്ട്രോയിഡ് ചുമ്മാ വരത്തില്ല, ഭൂമിയിൽ ഒന്നും ചുമ്മാ നടക്കത്തില്ല. ഏതാണ്ട് കാര്യം ഉണ്ടായിട്ടാണ് അതിൽ ആരാണ്ട് ഉണ്ടെന്ന് മാത്രം തൽക്കാലം ഞാൻ പറഞ്ഞങ്ങ് മാറാം. ഈ സെപ്റ്റംബർ മാസത്തിൽ മാത്രം സൗരയൂഥത്തിലൂടെ കയറി ഇറങ്ങിയ ആസ്ട്രോയിഡിൽ രണ്ടാമനാണ് തൻ്റെ ഇവൻ. ഇവൻ ഭൂമിയുടെ തൊട്ട് അടുക്ക വരെ വന്നു. വന്നുവെച്ചാൽ പോയി, ഇതിനെ ഉപദ്രവിച്ചൊന്നുമില്ല, അതിൻ്റെ ആവശ്യമില്ല. ഈ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നിടത്ത്, വേണ്ട ഞാൻ അധികം പോകുന്നില്ല, റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്ന ഇടത്ത്, അധികവും പ്രധാനപ്പെട്ട റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യുന്നത് അമേരിക്കയിൽ നിന്നാണ്. നമ്മുടെ ശ്രീഹരിക്കോട്ടയെന്ന് വരെയുണ്ട് ചെറുത്, ചെറിയ തോതിൽ അവിടെയും ചിലത് ഫയർ ചെയ്യുന്നുണ്ട്. ആന്ധ്രയിലെ ശ്രീഹരിക്കോട്ടയിൽ വരെ ചിലതുണ്ട്. അവർ ഇത് ഫയർ ചെയ്യുന്ന സമയത്ത് മില്ലി സെക്കൻഡ് അക്യുറസി സൂക്ഷിക്കാറുണ്ട്.
ഒരു മണിക്ക് ഒരു മണി ഇത്ര മിനിറ്റ് ഇത്ര സെക്കൻഡ് ഇത്ര മില്ലി സെക്കൻഡിന് വേണം പോകാൻ. എന്തിനാണെന്നറിയാമോ? ഇതര ഗ്രഹങ്ങൾ കറങ്ങി വരുമ്പോൾ ആ ഗ്രഹങ്ങളുടെ ഏത് ഭാഗമാണ് ഞങ്ങൾക്ക് കാണേണ്ടതെങ്കിൽ ആ മില്ലി സെക്കൻഡിൽ പോയെങ്കിൽ മാത്രമേ ഈ സ്പീഡിൽ ആ കാര്യം നടക്കത്തുള്ളൂ. സ്വർഗത്തിലധികം ലോഞ്ച് ചെയ്യുന്ന ആസ്ട്രോയിഡുകൾ അതിൻ്റെ കൃത്യം നിർവഹിച്ചാണ് പോകുന്നത് എന്ന് മാത്രം പറയട്ടെ. രണ്ടേ 2024 സെപ്റ്റംബറിൽ മാത്രം വിസിറ്റ് ചെയ്ത ഒന്നാമൻ ബെൻഡിങ്ങായിരുന്നു, രണ്ടാമൻ ഭൂമിയോട് അടുത്തു വന്നത് ഈ ആസ്ട്രോയിഡായിരുന്നു. സെപ്റ്റംബർ നിസ്സാരമായ ഒരു മാസമല്ല. തെണ്ടിവനാണ് കണ്ടതിലേക്കും ഭീമൻ. ഈ മൂന്നെണ്ണമാണ് ഈ സെപ്റ്റംബറിൽ ഇവിടെ വന്നിച്ചു പോയിരിക്കുന്നത്. നമ്മളിതൊന്നും അറിയുന്നില്ല, നമ്മളിത് അറിഞ്ഞിട്ട് കാര്യവുമില്ല. കുരങ്ങിൻ്റെ കയ്യിൽ മുരിങ്ങയ്ക്ക കെട്ടിട്ട് എന്നെ എടുക്കാനാ, നായയുടെ പൊതിയ തേങ്ങയാ നമുക്ക്. പക്ഷേ ഇതിനപ്പുറത്ത് ദൈവത്തിന് എന്തൊക്കെയോ ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് മാസമാണ്. ഇനിയും സോളാർ വിൻഡ്, ഭൂമിയെ നശിപ്പിക്കുവാൻ എന്ന വെണ്ണം അടിക്കുവാൻ സാധ്യതയുള്ള സോളാർ വിൻഡിനെ കുറിച്ച് ശാസ്ത്രജ്ഞന്മാർ തന്നിരിക്കുന്ന ആശയങ്ങൾ ഇതാ. ഇനിയും ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് വരും. അടുത്തതിലോട്ട് കയറാൻ പോവാ, അടുത്തതിലോട്ട് കയറാൻ പോവാ. ഞാൻ പറയുന്ന മെസ്സേജുകൾ ഒന്നുകിൽ പരിശുദ്ധാത്മ നിബിഡവും ആത്മാ നിറവിലുള്ളതും മനുഷ്യൻ്റെ അന്നന്നത്തെ വിടുതലിന് പ്രയോജനമുള്ളതുമാ. രണ്ടാമതൊരു വിഭാഗം ഒരുപാട് ജ്ഞാനം പകരുന്നതാ, അന്നെന്നുള്ള കാര്യങ്ങൾ അറിവ് പകരുന്നതാ. കൺഫേംഡ് അല്ലെന്നൊക്കെ പറയുന്നവരുണ്ട്. നിങ്ങൾക്ക് കൺഫർമേഷൻ ഉണ്ടാകത്തില്ല. പല പ്രധാനപ്പെട്ട തത്വങ്ങളെയും നിങ്ങൾ വിളിക്കാറുള്ളത് അൺകൺഫേംഡ് എന്നാണ്. അതങ്ങനെ അവിടെ ഇരിക്കട്ടെ, അതങ്ങനെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ ഞാൻ കാര്യങ്ങളിലേക്ക് കടക്കട്ടെ. ഉൽപ്പത്തി പുസ്തകം ഒന്നാം അധ്യായത്തിൻ്റെ 14-ാമത്തെ വാക്യത്തിൽ, സത്യത്തിൽ വായിക്കേണ്ട വാക്യമാണ്, നേരക്കുറവ് കൊണ്ട് വായിക്കുന്നില്ല. ആകാശത്തെ സീസണുകളെ അറിയിക്കേണ്ടതിന്, സീസണുകളെയും കാലങ്ങളെയും അറിയിക്കേണ്ടതിന് ദൈവം ചിഹ്നങ്ങളെ ആക്കിയിരിക്കുന്നു എന്ന് പറയാറുണ്ട്. എടുത്താൽ ഒരു ഹോൾ ഡേ എടുക്കും അത്. യോവേലിൻ്റെ പ്രവചനം 2-ാം അധ്യായത്തിൻ്റെ 31-ാമത്തെ വാക്യത്തിൽ, സൂര്യൻ ഇരുണ്ടുപോർ മാറുകയും ചന്ദ്രൻ രക്തനിറമാറുകയും ചെയ്യുന്ന ഒരു കാലം വരും. ചന്ദ്രൻ രക്തനിറമാകുന്ന ഒരു കാലം. ഇത് ഞാൻ ഒരുപാട് എടുത്തു. ഞാൻ പറഞ്ഞത് അന്ത്യകാല ലക്ഷണങ്ങളിൽ ഒന്നാണ് ചന്ദ്രൻ രക്തനിറമായി മാറുന്നത്. പ്രത്യേകിച്ചും 2015 നടന്ന ട്രെറ്റയിൽ 4 പ്രാവശ്യം ഒരുമിച്ച് ഈ ബ്ലഡ് മൂൺ അടുത്തടുത്തുണ്ടായത് ലോകത്തിൻ്റെ അന്ത്യത്തെ കുറിക്കുന്ന ഏതോ സൂചനയാണ് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ അമേരിക്ക വരെ പോകുന്നുണ്ട്. ഇന്ത്യയിൽ നിന്നാൽ ഇത് വ്യക്തമല്ല, അവിടെ ഇത് വ്യക്തമായി കാണാമെന്ന് കേട്ടു. ഞാൻ തിരിച്ചു വരുമ്പോൾ കാണാം. നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് തമ്മിൽ കാണാം, അഥവാ വന്നില്ലെങ്കിൽ നമുക്ക് നിത്യതയിൽ കാണാം. ഇത് ഞാൻ സാധാരണ പറയുന്ന എടോ, ഞാൻ മാത്രമല്ലടോ, സാധാരണ ക്രിസ്ത്യാനികൾ എല്ലാം പറയുന്ന പദമാണ്. കർത്താവ് അനുവദിച്ചാൽ നമുക്ക് കാണാം, ഇല്ലെങ്കിൽ നിത്യതയിൽ കാണാം. ഈ പദത്തെ മിസ്കോട്ട് ചെയ്തുകൊണ്ട് ചെകുത്താൻ ഒരു എഴുത്തെഴുതി. എം എ വർഗീസ് അമേരിക്ക എന്ന് വരുന്നതിന് മുമ്പേ കർത്താവ് വരുമെന്ന് പ്രസംഗിച്ചെന്ന് പറ. അവന് കേൾക്കാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ, ചെവിക്ക് വല്ല തകരാറുമുള്ളതാണോ, പിശാജ് അവൻ്റെ ചെവി മിസ്ട്യൂൺ ചെയ്തതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. എന്നാൽ ലോകാവസാനത്തിൻ്റെ ലക്ഷണങ്ങളിൽ ഒന്നാണ് നിശ്ചയമായും ബ്ലഡ് മൂൺ എന്ന് അന്നും ഇന്നും ഞാൻ വിശ്വസിക്കുന്നു. അന്ന് പറഞ്ഞതിനേക്കാൾ കൂടിയ തെളിവുകളിലേക്ക് ഇന്നിറങ്ങുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുകയാണ്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 2-ാം അധ്യായത്തിലും ഈ ബ്ലഡ് മൂണിനെ കുറിച്ച് കാണുവാൻ കഴിയും. ഇത് എടുത്ത് സഭയെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളിൽ ഒന്നാണ്. പഴയ നിയമത്തിൽ യോവേൽ പറഞ്ഞതുകൊണ്ട് തീർന്നില്ല. പുതിയ നിയമത്തിൽ അപ്പോസ്തല പ്രവൃത്തി 2 പത്രോസ് അപ്പോസ്തലനും ഇതേ കാര്യം തന്നെ എടുത്തു പറഞ്ഞു. ഇതാണ് ബ്ലഡ് മൂണിൻ്റെ ഏറെക്കുറെ രൂപം. 2014 മുതൽ 2015 വരെ കൊണ്ട് 4 പ്രാവശ്യം ഇത് നടന്നു. ഇനിയും യു എൻ ഒയുടെ പ്രസ്ഥാനത്തുമായി ഇതിനുള്ള ബന്ധം ഞാൻ തൊടാൻ പോവാം. യു എൻ ഒ അന്ത്യകാലത്ത് വരാൻ പോകുന്ന വൺ വേൾഡ് ഗവൺമെൻറ്റിൻ്റെ സൂചനയാണ് എന്ന് ലോകം വിശ്വസിക്കുന്നു. ഞാനും അത് അംഗീകരിക്കുന്നു. ആ വിശ്വാസം ഞാനും സപ്പോർട്ട് ചെയ്യുന്നു, സബ്സ്ക്രൈബ് ചെയ്യുന്നു. യു എൻ ഒ എന്നതൊരു പഴയ സിസ്റ്റമാണ്. ഇന്നും ഇന്നലെ ഒന്നും തുടങ്ങിയ സിസ്റ്റമല്ല, ഇതൊരു പഴയ സിസ്റ്റമാണ്. ഇത് രംഗപ്രവേശനം ചെയ്തിരുന്നില്ല എന്ന് മാത്രം, ഇത് അന്ത്യകാലത്താണ് വന്നത്. ഇറ്റ് ഈസ് അറൌണ്ട് 6,000 years ഓൾഡ് സിസ്റ്റം. യു എൻ ഒ 6,000 വർഷത്തിൻ്റെ പഴക്കമുള്ള ഒരു സിസ്റ്റമാണ്. ഇത് മണ്ണിനടിയിൽ അടിഞ്ഞു കിടന്നതാണ്. ഇത് മാനിഫെസ്റ്റ് ചെയ്തത് 1945 ഒക്ടോബർ 24 ഇത് മാനിഫെസ്റ്റ് ചെയ്യുന്നത്. ഒന്നാം ലോകമഹായുദ്ധം ഉണ്ടായതിനെ തുടർന്ന് ലീഗ് ഓഫ് നേഷ്യൻസ് ഫോം ചെയ്യുകയും ഒരു 2-ാം ലോകമഹായുദ്ധം ഉണ്ടാകാൻ പാടില്ല എന്ന് പറഞ്ഞ് ലീഗ് ഓഫ് നേഷ്യൻസ് കൺട്രോൾ എടുക്കുകയും ചെയ്തു. ലീഗ് ഓഫ് നേഷ്യൻസിനെ സ്വർഗത്തിലെ ദൈവം തട്ടിത്തെറിപ്പിച്ചുകൊണ്ട് ഇസ്രയേലിന് സ്വന്തമായി രാജ്യമുണ്ടാകേണ്ടതിന് 2-ാം ലോകമഹായുദ്ധം രംഗത്ത് വന്നതോടെ ലീഗ് ഓഫ് നേഷ്യൻസ് പൊളിഞ്ഞു. ഇത് പൊളിഞ്ഞതിനെ തുടർന്നാണ്
1945 ഒക്ടോബർ മാസം 24 തീയതി യു എൻ ഒ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ രംഗത്ത് വന്നത്. ഒരു വാക്യം അവിടെ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ദാനിയേൽ പ്രവചനം 4:14-15 വാക്യങ്ങൾ ദയവായി വായിക്കാമോ? ദാനിയേൽ പ്രവചനം 4:14-15 വാക്യങ്ങൾ, അതിലെ 15-ാമത്തെ വാക്യം ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. 4-5 വാക്യങ്ങൾ ദയവായി വായിച്ചാട്ടെ. അവൻ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞത്, വൃക്ഷം വെട്ടിയിട്ട് അതിൻ്റെ കൊമ്പ് മുറിച്ച് ഇല കുടഞ്ഞ് കായ് ചിതറച്ച് കളവീൻ. അതിൻ്റെ കീഴിൽ നിന്ന് മൃഗങ്ങളും കൊമ്പുകളിൽ നിന്ന് പക്ഷികളും പൊയ്ക്കൊള്ളട്ടെ. അതിൻ്റെ തായ് വേരോ വയലിലെ ഇളം പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവീൻ. ഒന്ന് ശ്രദ്ധിച്ചോണേ, എനിക്ക് തോന്നുന്നത് കഴിഞ്ഞ 40 ബഥേൽ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഈ വാക്യം ഞാൻ എടുക്കുന്നത്. സമാനമായ ആശയങ്ങൾ പല പ്രാവശ്യം പല വാക്യങ്ങളെ ആസ്പദിച്ച് തൊട്ടിട്ടുണ്ടെങ്കിലും ഈ വാക്യത്തെ ആസ്പദമാക്കി ആദ്യമായിട്ടാണ് ഞാൻ തൊടുന്നത്. ലോകത്തിൻ്റെ ഭരണങ്ങളിൽ മണിമകുടമായിരുന്ന ഭരണം ബാബേൽ രാജാക്കന്മാരുടെ ഭരണമായിരുന്നു. ആ കാലത്തൊരിക്കൽ ഒരു ചക്രവർത്തി വലിയ കാര്യമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്ത് ഭരണം ഒന്നന്തരമാക്കിയ ശേഷം നാളെ എന്ത് സംഭവിക്കുമെന്ന ചിന്തയോടെ പള്ളിമെത്തയിലേക്ക് കയറി. നാളെ സംഭവിക്കേണ്ടത് എന്ത്? ഇന്നിതിനകത്തിരിക്കുന്ന ഏത് ദൈവബദലിനും ചിന്തിക്കാൻ കൊള്ളാവുന്ന ഒരു ചോദ്യമാണ് നാളെ സംഭവിക്കേണ്ടത് എന്ത്? ഇന്ന് ഞാൻ മിടുക്കനായി മിടുക്കിയായി ഇങ്ങനെ പോകുന്നു, ഞാൻ സുന്ദരനായി സുന്ദരവതിയായി ഞാൻ പോകുകയാണ്, എനിക്ക് ആവശ്യത്തിനുള്ളതുണ്ട്, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഒന്നും ഇല്ല, നാളെ എന്ത് തിന്നും എന്ന ഒരു ചോദ്യവും, എന്തെങ്കിലും തിന്നണേ ദൈവമേ അതിന് തരണേ എന്ന് വേറൊരു പ്രാർത്ഥനയും, ഇതെല്ലാമായി ആളുകൾ പോവുക. നാളെ എന്ത് സംഭവിക്കും? ഈ ചിന്തയോടെ രാജാവ് കിടക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ചിന്ത തിന്നുന്ന കാര്യവും കുടിക്കുന്ന കാര്യവുമല്ല, ഭരണമാരി കയ്യേക്കും, ഭരണമാരി കയ്യേക്കും. നാളെ എന്നെപ്പോലെ ഈ ഭരണം കൊണ്ടു നടത്തണമെങ്കിൽ അതിന് യോഗ്യരായൊരു തലമുറ എനിക്കുണ്ടോ? എൻ്റെ തലമുറയ്ക്ക് നിലനിൽപ്പുണ്ടോ? ശത്രുക്കൾ ഇതിനെ നശിപ്പിക്കുമോ? ഇതായിരുന്നു രാജാവിൻ്റെ ചിന്ത. അന്ന് രാത്രിയിൽ രാജാവ് ഒരു സ്വപ്നം കണ്ടു. ആ സ്വപ്നം കണ്ടേച്ച് അദ്ദേഹം അങ്ങ് മറന്നുപോവുകയും ചെയ്തു. അതുകൊണ്ടാണ് ദാനിയേൽ പ്രവാചകനെ വിളിപ്പിക്കുകയും സ്വപ്നങ്ങളൊക്കെ പിന്നത്തേതിൽ ദാനിയേൽ പറഞ്ഞു കൊടുക്കുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ വരുന്ന കൂട്ടത്തിൽ ഒരു രാജാവ് കണ്ട ഒരു സ്വപ്നമാണിത്. തേണ്ടേ, ഉയർന്നു നിൽക്കുന്ന ഒരു വൃക്ഷം. മുമ്പേ നമ്മൾ കണ്ടൊരു ബിംബത്തെ അത് രാജാവ് കണ്ടേച്ച് മറന്ന സ്വപ്നമാണ്. ഇത് രാജാവ് കണ്ട് ഓർത്തിരുന്ന രണ്ടാമത്തെ സ്വപ്നമാണ് ഇതാ ഉയർന്നു നിൽക്കുന്ന ഒരു വൃക്ഷം. അതിൻ്റെ കീഴിൽ ഭൂമിയിലെ സകല മൃഗങ്ങളും ഭൂമിയിലുള്ള സകല മൃഗങ്ങളും ഇഴജാതികളും തണലിന് വേണ്ടി വന്നു. സകലർക്കും തണൽ കൊടുക്കുന്ന ഒരു ഗംഭീര ഭരണകൂടം. ഇന്നങ്ങനല്ല, ജാതി നോക്കി, മതം നോക്കി, വർഗം നോക്കി, വംശം നോക്കി ഒക്കെ വേണ്ടാത്തവനെ വെട്ടിക്കൊല്ലുന്ന, തകർക്കുന്ന ഒരു സമ്പ്രദായത്തിൽ നിന്ന് വ്യത്യസ്തമായി ഭൂമിയിലുള്ള സകല മൃഗജാലങ്ങളും ഇഴജാതികളും അതിൻ്റെ കീഴിൽ, ഭൂമിയിലുള്ള എല്ലാ ഇനം ബേഡ്സും പക്ഷികളും അതിൻ്റെ ഇലകളുടെ ഇടയിൽ ഇങ്ങനെ ശരണമായിരിക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി. സ്വർഗത്തിൽ നിന്നൊരു ശബ്ദമുണ്ടായി, വൃക്ഷം വെട്ടുക, ഈ ഭരണം മാറ്റുക, വൃക്ഷം വെട്ടുക, അതിൻ്റെ ഇലകൾ കുടഞ്ഞു കളയുക, അതിൻ്റെ ഇലകളിൽ നിന്ന് പക്ഷികൾ പറന്നു പോകട്ടെ, ഞങ്ങൾക്കിനി രക്ഷയില്ല. അതിൻ്റെ കീഴിൽ നിന്ന് സകല മൃഗങ്ങളും ഇഴജാതികളും പോകട്ടെ, ഞങ്ങൾക്കിനി രക്ഷയില്ല. പക്ഷേ വൃക്ഷം വെട്ടിയാലും അതിൻ്റെ തായ് വേര് ഇളമ്പുല്ലിനകത്തിരിക്കണം. അതിൻ്റെ തായ് വേരോ വയലിലെ ഇളമ്പുല്ലിൽ ഇരുമ്പും താമ്രവും കൊണ്ടുള്ള ബന്ധനത്തോടെ ഭൂമിയിൽ വെച്ചേക്കുവേ. ഭരണത്തെ വെട്ടിക്കളഞ്ഞതുകൊണ്ട് അത് മുഴുവനും തീരത്തില്ല, അതിൻ്റെ തായ് വേര് ഭൂമിയുടെ അടിയിൽ വെക്കണം. എങ്ങനെ? ഇളമ്പുല്ലിൻ്റെ ഇടയിൽ, സാധാരണ പുല്ലിൻ്റെ ബലക്ഷയം നമുക്കറിയാം, ഇളമ്പുല്ലിൻ്റെ ഇടയിൽ ഇരുമ്പും താമ്രവും കൊണ്ട് ബന്ധിച്ചിരിക്കുന്നത് പോലെ, എന്ന് പറഞ്ഞ സാധാരണക്കാരൻ നോക്കിയാൽ എത്തും പിടിയും കിട്ടാത്ത സ്ട്രോങ് ആയി അതിൻ്റെ തായ് വേര് വെച്ചേക്കണം. ഭരണം താൽക്കാലികമായി മാറിയാൽ സ്വർഗത്തിൽ ദൈവം തീരുമാനിച്ച തായ് വേരുണ്ടല്ലോ, ആ ഭരണത്തിൻ്റെ യാഥാർത്ഥ്യം അടിയിൽ തമ്പുരാൻ സൂക്ഷിച്ചിട്ടുണ്ട്. അത് യു എൻ ഒ മുഖേന പുറത്തു വരും. അത് എൻ്റെ മാത്രം പ്രവചനമാണ്, അതെൻ്റെ മാത്രം പ്രവചനമാണ്. തെറ്റിയാൽ ഞാനാണ് ഉത്തരവാദി, പറയേണ്ടവർക്ക് പറയാം, തെറ്റിയില്ലെങ്കിലും ഞാനാണ് ഉത്തരവാദി, മറ്റ് പറയാൻ പോകുന്നവർക്ക് നാളെ കാണാം. മുന്നോട്ട് വരട്ടെ. ദാനിയേൽ പ്രവചനം 14:4-15 ആ വാക്യങ്ങൾ കഴിഞ്ഞു.
ദ ഫണ്ടമെന്റൽ സിസ്റ്റം. ഭരണത്തിനൊരു ഫണ്ടമെന്റൽ സിസ്റ്റം ഉണ്ട്, അത് അടിയിൽ വെച്ചേക്കണം, അത് വെട്ടിക്കളയരുത്. ഇപ്പോൾ മേളി കാണുന്നതൊക്കെ അങ്ങ് കളഞ്ഞേക്ക്. ആളുകൾ അലഞ്ഞോടും, അഭയാർത്ഥികൾ ഒരുപാടുണ്ടാകും. ഇന്നത്തെ നടന്നുകൊണ്ടിരിക്കുന്ന കൊച്ചു യുദ്ധം കൊണ്ട് അഭയാർത്ഥി പ്രശ്നമാണ് ഏറ്റവും വലുത്. യു എൻ ഒയിൽ ഒരു പ്രസ്താവന ഒരിടത്തോടെ നടക്കുമ്പോൾ, ക്രിസ്ത്യൻ യു എൻ ഒ എന്നറിയപ്പെടുന്ന GKPN എന്ന് പറയുന്ന ഒരു ഓർഗനൈസേഷൻ ഉണ്ട്, അതിനെ ക്രിസ്ത്യൻ യു എൻ ഒ എന്നാണ് വിളിക്കുന്നത്. ക്രിസ്ത്യാനികളുടെ മാക്സിമം പ്രതിനിധികൾ, സുനിൽ പാസ്റ്റർക്ക് മെസ്സേജ് വരുന്നുണ്ടായിരിക്കണം, എനിക്കും വരുന്നുണ്ട്. അഭയാർത്ഥികളുടെ നിമിത്തം രാജ്യങ്ങൾക്കും സഭകൾക്കും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യമായി അവരെ എന്ത് ചെയ്യാൻ കഴിയും, എന്തെങ്കിലും ചെയ്യണം. ക്രിസ്ത്യൻ യു എൻ ഒ തിരിച്ച് പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലേക്ക് നമ്മൾ എത്തി. പക്ഷേ ദ ഫണ്ടമെന്റൽ സിസ്റ്റം ഇത് താഴെ ഉണ്ട് എന്ന് മറക്കണ്ട. ഈ ബ്ലഡ് മൂണും ഈ യു എൻ ഒയും തമ്മിലുള്ള ചില വ്യത്യാസങ്ങൾ, ചില കാര്യങ്ങൾ ഞാൻ കൊണ്ടുവരാൻ പോവുകയാണ്. ഒന്ന്, ഞാനിവിടുന്ന് പോകുന്ന ആ സമയത്ത് 2015 സെപ്റ്റംബർ മാസം 25 തീയതി ട്രെറ്റായുടെ ലാസ്റ്റ് ട്രെറ്റ നടക്കുന്ന സമയത്ത് ഇതൊന്ന് കാണണം എന്നൊരു താല്പര്യത്തിലാണ് ഞാനും പോയത്. സത്യത്തിൽ അന്നത്തെ യു എൻ മീറ്റിംഗ് നടക്കേണ്ടിയിരുന്നത് പാരീസിൽ വെച്ചാണ്. എന്നാൽ പാരീസിൽ അപൂർവമായൊരു സംഭവമായിരുന്നു പവർ ഫെയിലിയർ. പെട്ടെന്നൊരു ഭയങ്കര മഴയും കൊടുങ്കാറ്റും കൂടെ ഉണ്ടായി, പവർ ഫെയിലായി. അടുത്ത ഒരാഴ്ചത്തേക്ക് ഈ യു എൻ ഹെഡ്ക്വാർട്ടേഴ്സ് തുറക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് പാരീസിൽ മീറ്റിംഗ് ഒക്കത്തില്ല എന്ന് തീരുമാനിച്ചത് അറിഞ്ഞതുകൊണ്ട് അവർ പെട്ടെന്ന് ന്യൂയോർക്കിലേക്ക്, ന്യൂയോർക്ക് ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക്, അതായി കാണുന്ന പടം തേണ്ട ഇത് മാറ്റി. അന്നേരം ബ്ലഡ് മൂൺ ഇതിൻ്റെ മേളിൽ നിൽക്കുക. പാരീസിലിടന്ന് നടക്കത്തില്ല, ഭൂമിയുടെ പാരീസിൽ ഇത് വിസിബിളല്ല, ന്യൂയോർക്കിൽ വിസിബിളാണ്. ബ്ലഡ് മൂൺ മുകളിൽ കത്തി നിൽക്കുമ്പോഴാണ് അവർ പ്രധാനമായ ചില അജണ്ടകൾ പാസ്സാക്കുന്നത്. ഒന്നാമത്തെ അജണ്ട, ട്രീറ്റി നമ്പർ 1, അജണ്ട 2030 എന്ന് വിളിക്കട്ടെ. സത്യത്തിൽ 2020 ആയിരുന്നു, അജണ്ട 2030 എന്ന് തൽക്കാലം ഞാൻ വിളിക്കട്ടെ. രണ്ടെണ്ണം വന്ന് പാസ്സാക്കി, അജണ്ട 2020 കൊണ്ടുവന്നു, അജണ്ട 2030 കൊണ്ടുവന്നു. ഞാൻ ഇങ്ങനെ പോവാം, തിരിച്ച് റിവേഴ്സ് ഓർഡറിൽ പോവാം. അജണ്ട 2020 എന്ന് പറയുന്നത് ഒരു വൺ വേൾഡ് ഗവൺമെൻറ് 2020 ഉണ്ടാക്കണമെന്നായിരുന്നു. നിങ്ങൾക്ക് പിടികിട്ടുന്നുണ്ടോ? 2020 ഒരു വൺ വേൾഡ് ഗവൺമെൻറ് ഉണ്ടാക്കണം, ഇതായിരുന്നു അജണ്ട 2020. പക്ഷേ യേശു ക്രിസ്തുവിൻ്റെ വരവ് അതിന് മുന്നമേ നടക്കണം. യേശുവിൻ്റെ വരവിനെക്കുറിച്ച് പിതാവിനല്ലാതെ പുത്രന് പോലും അറിയാത്ത ഒരു കാലം. പുത്രന് പോലും അറിഞ്ഞുകൂടാ, പിതാവാൻ ദൈവം തീരുമാനിച്ച് 2020 വേണ്ടടാ. കാര്യം എം എ വർഗീസ് ഈ സന്ദേശം ചിലരോടും കൂടെ പറയാറുണ്ട്. ഒത്തിരി ആളുകളും ഇവിടെ വിശുദ്ധിക്ക് വേണ്ടി പ്രതിഷ്ഠിക്കാനുണ്ട്. ലോകവ്യാപകമായി വിശുദ്ധന്മാർ ഇനിയും തങ്ങളെ തന്നെ വിശുദ്ധീകരിക്കാനുണ്ട്. അതുകൊണ്ട് തൽക്കാലം 2020 വേണ്ട. അതുകൊണ്ടാണ് ഒരൊറ്റ കൊറോണ മറ്റേത് തൂത്തടിച്ചെന്ന് പോയി. 2020 ഇവിടെ പലതും നടത്തുവാൻ തീരുമാനിച്ചിരുന്നു. പ്രധാനപ്പെട്ട ഗവൺമെൻറ്റുകൾ, പ്രധാനപ്പെട്ട ഭരണാധികാരികൾ, പ്രധാനപ്പെട്ട മതപ്രമാണികൾ എല്ലാവരും ചേർന്ന് തീരുമാനങ്ങൾ എടുത്തിരുന്നു. ഞാൻ ഒരു പ്രാവശ്യം കൂടി എടുത്തതാ, അത് കഴിഞ്ഞു. അതിനെ തൂത്തു പറപ്പിച്ചുകൊണ്ടായിരുന്നു തേണ്ട ഒരൊറ്റ കൊറോണ. രണ്ടാമത്തെ പ്രമാണം അവർ കൊണ്ടുവന്നത് ഞാൻ ഇതിനെ ഒന്നിട്ടു. കാര്യം നടക്കാൻ പോകുന്ന അതാ, അതുകൊണ്ടാണ് അജണ്ട 2030. അഥവാ 2020 നടക്കാതെ പോയാൽ, ഇവന്മാരിലും ആരോ തലയുള്ളവരുണ്ട്, ബൈബിൾ വായിച്ചവർ ഒത്തിരി പേരുണ്ട്, അഥവാ നടക്കാതെ പോയാൽ 2030 ഇത് നടന്നിരിക്കണം. 2030 ഇനി 6 തികച്ചില്ല, 2030 ഇത് നടന്നിരിക്കണം, ഒരു വൺ വേൾഡ് ഗവൺമെൻറ്. ഓക്കെ, അത് കഴിഞ്ഞായിരുന്നു കഴിഞ്ഞ സബ്മിറ്റ്. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിവിടെ പറഞ്ഞു, കഴിഞ്ഞ ഞായറാഴ്ച വൈകിട്ട് സബ്മിറ്റ് ആരംഭിക്കുകയാണ്. ഇറ്റ്സ് കോൾഡ് സബ്മിറ്റ് ഓഫ് ദ ഫ്യൂച്ചർ. അജണ്ട 2030, ID 2020 എന്നിവ സൈൻ ചെയ്ത 2015 പുറത്തു കൊണ്ടുവന്ന റിപ്പോർട്ട് എളുപ്പത്തിൽ നടത്തിയെടുക്കണം എന്നതായിരുന്നു ഇതിൻ്റെ ഒന്നാം വിഷയം. മനസ്സിലാകുന്നുണ്ടോ? ബ്ലഡ് മൂൺ മുകളിൽ കത്തി നിൽക്കുമ്പോൾ, യു എൻ ഒയുടെ അകത്ത് കത്തി നിൽക്കുന്നതെന്ന് പറഞ്ഞ് ക്ഷമിക്കണം, പ്രകാശിച്ച് നിൽക്കുമ്പോൾ യു എൻ ഒയുടെ അകത്ത് അതിൻ്റെ നേരെ താഴെ ഇരുന്ന് ഒരു ലോക ഗവൺമെൻറ് ഫോം ചെയ്യാൻ അവർ തീരുമാനിച്ചു. 2020 അല്ലെങ്കിൽ 2030 ഇതായിരുന്നു അവരുടെ വിപ്പ്. നടന്നില്ല 2020, തമ്പു രണ്ടട്ടി മറിച്ചു. 2030 വേണ്ടി ഇപ്പോൾ പ്രതീക്ഷിക്കുകയാണ് ഇതിൻ്റെ ഒന്നാമത്തെ മേജർ അജണ്ട. 2030 നടക്കേണ്ട വൺ വേൾഡ് ഗവൺമെൻറ് രംഗത്ത് കൊണ്ടുവന്നിരിക്കണം. ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞായിരുന്നു, യു എൻ ഒ കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒന്നുകൂടി,
കഴിഞ്ഞ സെപ്റ്റംബറിൽ ഒന്ന് കൂടിയേച്ച് പറഞ്ഞു 2030 ഇത് നടക്കണമെങ്കിൽ 2024 മുതലുള്ള 7 വർഷം 2023 മുതലുള്ള 7 വർഷങ്ങൾ അതിലെ പ്രധാന വർഷങ്ങളാണ്, ഒടുവിലത്തെ 7 വർഷമാണ്. ആ 7 വർഷങ്ങൾ കൊണ്ട് ഇത് എക്സ്പെഡേറ്റ് ചെയ്യണം. ഈ വർഷങ്ങളെ എക്സ്പെഡേഷൻ ഇയർ അല്ലെങ്കിൽ ഇയർ ഓഫ് എക്സ്പെഡേഷൻ എന്ന് വിളിക്കണം. ഇതൊന്ന് വേഗത്തിലാക്കാൻ വേണ്ടി ഈ പ്രാവശ്യത്തെ ഇതിനകത്തെ മേജർ കൺസെപ്റ്റ് അതായിരുന്നു. ദയവായിട്ട് ഈ വെബ്സൈറ്റിലൊന്ന് പോയി, യു എൻ വെബ്സൈറ്റിലുണ്ട്, ഈ വെബ്സൈറ്റിലൊന്ന് പോയി കണ്ണു കാണുന്ന ആരെങ്കിലും വെബ്സൈറ്റ് അസസ് നന്നായിട്ടുള്ളവർ, സമയമുള്ളവർ, ദയവായി അതിൻ്റെ മേജർ പോയിൻ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് എനിക്ക് തരണേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് വായിച്ചെടുക്കാൻ പറ്റത്തില്ല, ഒരുപാട് കാര്യങ്ങളുണ്ട്. എൻ്റെ കയ്യിൽ കിട്ടാൻ പലരും അറിയും, അല്ലെ, നമ്മൾ ചിലർ മാത്രമേ അറിയത്തുള്ളൂ. ഈ 3 ദിവസം നടന്നിരുന്ന ഈ കോൺഫറൻസിനകത്ത് ഇറ്റ് ഹാപ്പൻ വൺസ് ഇൻ എ ജനറേഷൻ, കഴിഞ്ഞ ആഴ്ച തൊട്ടു ഒരു തലമുറയിൽ ഒരു പ്രാവശ്യം മാത്രമേ ഇതുപോലുള്ള സബ്മിറ്റുകൾ, മേജർ സബ്മിറ്റുകൾ നടക്കത്തുള്ളൂ. അത് നമ്മുടെ തലമുറയിൽ തന്നെ സെപ്റ്റംബറിൽ തന്നെ നടന്നു, കഴിഞ്ഞ ഞായറാഴ്ച തുടങ്ങി. അതിനകത്ത് മേജർ ഡിസിഷൻസ് എടുത്തതിൽ നമ്പർ 1 ഞാൻ പറഞ്ഞായിരുന്നു, 2030 ഇത് ടാർഗറ്റ് നടക്കുക എന്ന്, അതിനകം ഇത് നടക്കുക. Reform the UN Security Council, making peace to the world. ഭൂമിക്ക് സമാധാനം പറയുന്ന ഒരു നേതാവിനെ വെളിയിൽ കൊണ്ടുവരണം. ദാനിയേൽ പ്രവചനത്തിലൊരു വാക്യം കിടപ്പുണ്ട്, ഒത്താ വായിക്കും, അവൻ പലരോടും സമാധാന നിയമം പ്രഖ്യാപിക്കും. ഒരു നേതാവ് എഴുന്നേക്കും. ഇപ്രാവശ്യത്തെ സബ്മിറ്റിൻ്റെ മേജർ ക്ലോസാ, ലോകത്തോട് സമാധാനം പറയുന്ന ഒരു നേതാവിനെ രംഗത്ത് കൊണ്ടുവരണം, അവൻ പലരോടും സമാധാനം പാലിക്കും. പക്ഷേ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു എക്സ്പ്രസ് ദി സ്റ്റാൻഡ് ആൻഡ് ഹി ക്ലിയർലി സെഡ് വാട്ട് ഇസ്രായേൽ ഈസ് ഗോയിങ് ടു ഡു. നിങ്ങളെല്ലാം കൂടെ യുദ്ധം നിർത്താൻ പറഞ്ഞാൽ നിർത്തത്തില്ല. വളരെ ക്ലീനായിട്ട് അദ്ദേഹം പറഞ്ഞ കാര്യം, ഈസ് അണ്ടർ ഡിവൈൻ അപ്പോയിൻമെൻറ്റ്. നന്മ പോലും തിന്മ പോലും അയാൾ പറഞ്ഞ് നിർത്തത്തില്ല, കാര്യം ഞങ്ങൾക്ക് ഇതിൻ്റെ പുറകിൽ ഒരു ലക്ഷ്യമുണ്ട്. ഇസ്രായേൽ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു നടത്തുന്ന ഒരു പ്രസംഗമാണ്, ഇതിൻ്റെ ചില ഭാഗങ്ങൾ എടുക്കണമെന്ന് എനിക്കുണ്ട്. ഇതോട് ചേർന്ന് ഞാനിത് ഒന്നുകൂടെ കാണിക്കാം, ഒത്തു വന്നാൽ അടുത്ത 5 മിനിറ്റ് കൊണ്ട് ഞാൻ മെസ്സേജ് നിർത്തും, അതിനോടകം വരുന്നിടത്തോളം ഒക്കെ വരാം. കണ്ട്, അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു ചാർട്ട് അദ്ദേഹം വെച്ചു, അതിൽ കറുത്ത മഷി കൊണ്ട് ഒരു കുറേ രാജ്യങ്ങളെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ്, ഇതാണ് ഇന്നത്തെ എൻ്റെ കേഴ്സ്, എനിക്കുണ്ടാകുന്ന ശാപം. അദ്ദേഹം അനുഗ്രഹത്തിൻ്റെ പടവും ഇതുപോലൊരു മാപ്പയിൽ വരച്ചു കാണിച്ചു. എൻ്റെ കിട്ടിയതാണ്, ഞാൻ കട്ടിങ് എടുത്തിട്ടില്ല. ഞാൻ 3-ാം ലോകമഹായുദ്ധത്തിൻ്റെ ലക്ഷണങ്ങളായി വഴിയൊരുക്കലായി ഭൂമിയിൽ പണിതുകൊണ്ടിരിക്കുന്ന കാരക്കോണം ഹൈവേയെക്കുറിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ പരസ്യമായി പ്രസംഗിച്ചു. അദ്ദേഹം ആദായ ചിത്രം എടുത്തുകൊണ്ടാണ് ഇന്ത്യയിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത്. ഇത് ഞങ്ങളുടെ ബ്ലെസ്സിങ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് പൊക്കിക്കാണിച്ചു. എനിക്കിന്നത് വിശദീകരിക്കാൻ ഒക്കത്തില്ല. നമ്മൾ ഈ സെപ്റ്റംബറിൽ നടന്ന കാര്യം, കഴിഞ്ഞ ആഴ്ച നടന്ന കാര്യത്തിലോട്ടാണ് ഞാൻ ഈ കയറുന്നത്. നെതന്യാഹു ഇത് വിളിച്ചു പറഞ്ഞു. ഈ പ്രാവശ്യത്തെ അവരുടെ കോൺഫറൻസിനകത്തെ പ്രധാന ആശയങ്ങളിൽ ഒന്ന്, AI, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വർദ്ധിപ്പിക്കുക, ഗ്ലോബൽ ഗവൺമെൻറ് ഫോം ചെയ്യുക. ഇതൊക്കെ അവിടെ നിൽക്കട്ടെ. ലോക നേതാക്കന്മാർ ഇൻക്ലൂഡിങ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അവിടെ ഉണ്ടായിരുന്നു. ഒന്നാമത്തെ ടാർഗറ്റായി ഇവരെല്ലാം ഇത് കൺഫേം ചെയ്തു, എതിർ ക്രിസ്തുവിൻ്റെ വരവ്. ഞാൻ വേറെ ചിലതോട് വരട്ടെ. രാജഭരണങ്ങൾ നിൽക്കുക. തേണ്ടേ, ഒരു 4 നിറമുള്ള കുതിരകളെ പണ്ടൊരിക്കൽ ഞാനിവിടെ കൊണ്ടുവന്നത്. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ വായിപ്പിക്കണമെന്ന് ഞാൻ ഓർത്തു, ഇന്ന് വായിക്കുന്നില്ല. ഞാൻ നോക്കുമ്പോൾ 7 മുദ്രയാൽ മുദ്രയിടപ്പെട്ട ഒരു പുസ്തകം സ്വർഗത്തിൽ കണ്ടല്ലോ. മുദ്രകളിൽ 1-ാമത്തേത് പൊട്ടുന്നതോടുകൂടെ 1-ാമത്തെ കുതിര പ്രത്യക്ഷപ്പെടും. 100 വ്യാഖ്യാനങ്ങൾ കണ്ടേക്കാം. ഒരു സമുദ്രത്തിൽ നടിക്കുന്ന തിരമാലകൾക്ക് എണ്ണവും കണക്കും ഒന്നുമില്ല, അങ്ങ് വന്നിരിക്കാം. പക്ഷെ ഞാൻ നിൽക്കുന്ന ഒറ്റ ആശയം, ആ 4 നിറങ്ങളാണ് ഞാൻ എടുത്തു കാണിക്കുന്നത്. ഒന്നാമത്തെ കുതിരയ്ക്ക് വെള്ള നിറമാണ്, 2-ാമത്തേത് റെഡ് ചുമപ്പാണ്, 3-ാമത്തേത് ബ്ലാക്ക് കറുപ്പാണ്, 4-ാമത്തേത് ആഷി പേൽ എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. കിംഗ് ജെയിംസ് വേർഷനിലില്ല, മറ്റു വേർഷനുകൾ തപ്പിയാൽ. മഞ്ഞക്കുതിര എന്നാണ് മലയാളത്തിൽ പറഞ്ഞിരിക്കുന്നത്. മഞ്ഞയല്ല, ഇറ്റ്സ് ഡിഫറെൻ്റ് കളർ, മറ്റൊരു നിറമാണ്. ഈ 4 എണ്ണം ഒരുമിച്ച് രംഗത്ത് വരും. ഇനിയും ഈ 4 നിറങ്ങൾ ഉപയോഗിക്കുന്ന കൊടികളാണ് ഈ കാണുന്നത്. ജോർദാൻ, യമൻ, സിറിയ, ഇറാഖ്, കുവൈറ്റ്, സുദാൻ, UAE, ഈജിപ്റ്റ്,
എന്നിത്യാദി രാജ്യങ്ങൾ ഇതേ നിറമാണ് കാണിക്കുന്നത്. എന്ത് ഈ തമ്മിലൊന്ന് താരതമ്യം ചെയ്തു, യാതൊരു വ്യത്യാസവുമില്ല. ഡിറ്റോ ഡിറ്റോ ഡിറ്റോ. മോനെ, ഭൂമിയിൽ ഇതുപോലൊരു കാലം ഉണ്ടാകുമോ? ഈ കൊടികളെല്ലാം കൂടെ ഒരുമിച്ച് ചേർത്താൽ തേണ്ടി വലത്തുവശത്തിരിക്കുന്ന രാജ്യത്തിൻ്റെ പടം കിട്ടും. കണ്ടല്ലോ വലത്തുവശത്തിരിക്കുന്ന രാജ്യങ്ങൾ. നെതന്യാഹു ഈ കാണിച്ചിരിക്കുന്ന പടം ഒന്ന് കണ്ടു. നിങ്ങൾക്ക് പിടി കിട്ടുന്നുണ്ടോ? വല്ലോ നമ്മൾ അന്തിമ നിമിഷങ്ങളിലായി. ഞാനിവിടെ നിർത്തുക. നമ്മൾ അന്തിമ നിമിഷങ്ങളിലായി, നമ്മൾ അന്തിമ കാലഘട്ടങ്ങളിലായി. രണ്ടോ മൂന്നോ വർഷം ദൈവത്തിന് ഒന്നുമല്ല, നമുക്കൊന്നുമല്ല. തപ്പോ ഒന്ന് സമയം മാറും. ഇന്ന് പകൽ കർത്താവിന് വേണ്ടി വീണ്ടും വിശുദ്ധിയിൽ പ്രതിഷ്ഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ തങ്ങളെ തന്നെ ഏൽപ്പിച്ചു. വി വണ്ട് ടു പ്രേ ഫോർ എ ടോട്ടൽ പ്രൊട്ടക്ഷൻ. ഒരു ടോട്ടൽ പ്രൊട്ടക്ഷൻ ദൈവജനത്തിന് ദൈവം തരട്ടെ. കാറും കറുപ്പുമുള്ള നാട്ടിൽ സമയത്ത് യുദ്ധവും പെരുമ്പറയും മുഴങ്ങുന്ന കാലം ദൈവജനത്തിന് സമാധാനവും ആശ്വാസവും കൽപ്പിക്കുന്നവനാണ് നമ്മുടെ ദൈവം. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മെ ഏൽപ്പിക്കാം. ഈ അന്ത്യഘട്ടത്തിൽ അഴുക്കുള്ളവൻ അഴുക്കായി തുടരുമ്പോൾ വിശുദ്ധനെയും തന്നെ തന്നെ വിശുദ്ധീകരിക്കുവാൻ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. കണ്ണുകളടയ്ക്കാം. ആ പ്രതിഷ്ഠ ഉള്ളിൻ്റെ ഉള്ളിലെടുക്കാം. കർത്താവേ, അങ്ങയുടെ ജനത്തെ ഞാൻ ഒന്നുകൂടെ അനുഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ബലമുള്ള നാമത്തിൽ ഇന്നത്തെ സന്ദേശം ശ്രദ്ധിച്ചവരെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അഴുക്കോ കപടമോ കറയോ കളങ്കമോ ഞങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതെ ആ രക്തം ഞങ്ങളെ ശുദ്ധീകരിച്ച് ദൈനംദിന ജീവിതത്തിൽ ഞങ്ങളെ ബലപ്പെടുത്തുന്ന, വിശുദ്ധിയിൽ ഞങ്ങളെ നടത്തുന്ന, കുഞ്ഞങ്ങളുടെ സാക്ഷിയൻ വചനവും കുഞ്ഞാടിൻ്റെ രക്തവും ഒരുമിച്ച് ചേർന്ന് സാത്താനെ നാൾതോറും ജയിക്കുവാനിടയാക്കുന്ന ആ കൃപയ്ക്കായി സ്തോത്രം. മഹത്വം കർത്താവ് എടുക്കണം. അത് യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഞാൻ ഇരിക്കുന്നതിന് മുമ്പേ ഒരു കാര്യം കൂടെ പറയാം. വളരെ പ്രധാനമായ ചില ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കിട്ടും. ആലോചന എന്നല്ല ഞാൻ പറഞ്ഞത്, ആശയങ്ങൾ എൻ്റെ ഹൃദയത്തിൽ കിട്ടിയിട്ടുണ്ട്. അത് ഒന്ന് പ്രാർത്ഥിക്കേണ്ടതിന് വേണ്ടി ഇന്ന് വിശദീകരിക്കാൻ ഒക്കത്തില്ല. വരുന്ന സെക്കൻഡ് വീക്കിൽ, വരുന്ന മാസം സെക്കൻഡ് വീക്കിൽ, നമ്മൾ ഈ മാസത്തിൻ്റെ സെക്കൻഡ് വീക്കിൽ ബുധനാഴ്ച വൈകിട്ട് മുതൽ നമ്മുടെ മീറ്റിംഗ് ആരംഭിച്ചു. എനിക്ക് തോന്നുന്നു കഴിയുമെങ്കിൽ വരുന്ന സെക്കൻഡ് വീക്കിൽ ബുധനാഴ്ച രാവിലെ മുതൽ ആരംഭിക്കണമെന്ന് എനിക്കുണ്ട്. കാര്യം അതുപോലെ ഗൗരവമുള്ള സെർട്ടൻ ഇൻഫർമേഷൻസ്, സെർട്ടൻ ആശയങ്ങൾ എൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. ദൈവിക ദൂതല്ല, ആശയങ്ങൾ എൻ്റെ അകത്ത് കിട്ടിയിട്ടുണ്ട്. അത് ദൈവസന്നിധിയിൽ പൂർത്തീകരിച്ചെടുക്കേണ്ടതിന് നമുക്ക് ഒരുമിച്ചിരിക്കുവാൻ കഴിയുന്നിടത്തോളം ആളുകൾ, ഓഫ് അഡ്ജസ്റ്റ് ചെയ്യേണ്ടവർ ഓഫ് അഡ്ജസ്റ്റ് ചെയ്യണം, ലീവ് എടുക്കേണ്ടവർ ലീവ് എടുക്കാൻ കഴിയുന്നവർ ചെയ്യണം. എല്ലാം കൂടെ നോക്കിക്കൊണ്ട് വരുവാൻ കർത്താവിൽ അപേക്ഷിക്കുന്നു. വരുന്ന ആഴ്ച വിശദീകരണം പറയാം. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ.